ജീവനം ജീവധനം എന്ന VHSC കുട്ടികൾക്കായുള്ള മൃഗസംരക്ഷണ സംരംഭകത്വ വികസന പദ്ധതിയുടെ സംഘാടകരായ എത്രയും ബഹുമാനപ്പെട്ട അധ്യാപകരെ, ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. പരിപാടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം നൽകിയ ഇതിൻ്റെ സംഘാടകരായ അധ്യാപകരോടുള്ള അകമഴിഞ്ഞ സ്നേഹവും നന്ദിയും ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് മുയൽ വളർത്തൽ ആദായത്തിനും മാനസിക ആരോഗ്യത്തിനും എന്നുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മുയല് ഇറച്ചിക്കായിട്ട് വളർത്തുന്നു, അരുമയായിട്ട് വളർത്തുന്നു, രോമത്തിന് വളർത്തുന്നുണ്ട്, ലാബ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും വളർത്തുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ കഴിഞ്ഞ കൊല്ലത്തെ ഒരു ഞങ്ങളുടെ വെറ്റിനറി സർവകലാശാലയിലുള്ള മുയൽ വളർത്തൽ കേന്ദ്രത്തിൽ നിന്ന് നമ്മള് വിൽപ്പനയുടെ ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 75% ഇറച്ചി മുയലായിട്ടോ അല്ലെങ്കിൽ ഇറച്ചി മുയലിന് ആവശ്യം ഉണ്ടാക്കാനുള്ള പാരന്റ് സ്റ്റോക്ക് ആയിട്ടോ ആണ് നമ്മൾ ഇവിടെ നമുക്ക് വിൽപ്പനയ്ക്ക് പോയിരിക്കുന്നത്. ഒരു 24% പെറ്റായിട്ട് വളർത്താനായിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. 1% നമ്മൾ ലാബ് ആവശ്യങ്ങൾക്ക് വേണ്ടി വിവിധ ഏജൻസികൾക്ക് കൊടുക്കാറുണ്ട്. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ മുയൽ ഫാമിലേക്ക് കുറച്ച് കർഷകർ, ഒരു 100 കർഷകർ വരികയുണ്ടായി. അവര് നോർത്ത് ഇന്ത്യയിലുള്ള ഹിമാചൽ പ്രദേശിൽ നിന്ന് വന്നവരായിരുന്നു, വന്ന മുയൽ കർഷകരായിരുന്നു. 1000-1500 മുയലുകളെ വളർത്തുന്ന കർഷകരായിരുന്നു അവര്. അവര് ഇറച്ചിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല മുയലിനെ വളർത്തിയിരുന്നത്, രോമത്തിന് വേണ്ടി വളർത്തുന്ന അങ്കോറ മുയലുകളെ വളർത്തുന്ന കർഷകരായിരുന്നു. അങ്ങേയറ്റം വളരെയധികം വാല്യൂ ഉള്ള, എക്കണോമിക്കലി ഭയങ്കര വിലയുള്ള ഈ രോമം വളർത്തുന്ന അങ്കോറ റാബിറ്റുകളെ വളർത്തുന്ന കർഷകരായിരുന്നു നമ്മുടെ ഇവിടെ ഒരു ദിവസത്തെ പരിശീലനത്തിൽ എത്തിയിരുന്നതും. പക്ഷെ അത് കേരളത്തിനെ സംബന്ധിച്ചോളം അങ്കോറ റാബിറ്റുകളെ വളർത്താനായിട്ട് അത്ര നല്ല ക്ലൈമറ്റ് ഒന്നും അല്ല. നമുക്ക് ഇവിടെ ചൂടും ഈർപ്പവും ഉള്ള ക്ലൈമറ്റ് അത്ര നല്ലതല്ല. എങ്കിലും ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ്, നോർത്ത് ഇന്ത്യയിലെ രോമത്തിന്, പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ സ്ഥലങ്ങളിൽ രോമത്തിന് വേണ്ടിയിട്ടാണ് മുയലുകളെ പ്രത്യേകമായിട്ട് വളർത്തുന്നത്. എങ്കിലും നമ്മളൊരു വേൾഡ് വൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ലോകത്തിലെ മൊത്തം കണക്കെടുക്കുകയാണെങ്കിൽ, മുയലുകളെ ഏറ്റവും കൂടുതൽ വളർത്തുന്നത് ഇറച്ചിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അതായത് ഈ ഇപ്പം നമ്മുടെ ലോകാരോഗ്യ സംഘടനയുടെ ഭാഗമായ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, ഇപ്പം നമ്മൾ 75 പൂർത്തിയാകുന്ന ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ഒരു നിഗമന പ്രകാരം ഈ ചെറുതും ചെറുകിട നാമമാത്ര കർഷകർക്ക് വളർത്താവുന്നതുമായ മുയൽ പോലുള്ള മൈക്രോ ലൈഫ് സ്റ്റോക്കുകളുടെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. അവയ്ക്ക് ഈ നമ്മുടെ ഒരു ഗ്രോയിങ് ഡിമാൻഡ്സ് ഓഫ് മീറ്റ്, അതായത് ഇറച്ചിയുടെ കൂടുതൽ കൂടുതൽ ആൾക്കാർ മാംസം കഴിക്കുന്നവരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു ഗ്രോയിങ് ഡിമാൻഡ് മീറ്റ് ചെയ്യണമെങ്കിൽ ഈ ഇങ്ങനെ ഈ മൈക്രോ ലൈഫ് സ്റ്റോക്കിനെ എക്സ്പ്ലോയിറ്റ് ചെയ്താലേ പറ്റുള്ളൂ എന്നാണ് ഇപ്പോൾ ഒരു ലോകാരോഗ്യ സംഘടനയുടെയൊക്കെ, അല്ലെങ്കിൽ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ ഒക്കെ ഒരു അനുമാനം. ആ തരുണത്തിലും മുയലിന്, ഇറച്ചി മുയൽ വളർത്തലിന് പ്രാധാന്യമേറി വരികയാണ്. പിന്നെ ഇതിനെ മുയലിനെ സംബന്ധിച്ചിടത്തോളം ഇറച്ചിക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റോക്ക് സ്പീഷീസ് ആണ് മുയല്. ഇപ്പം മുയലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ, ഇറച്ചിക്കുന്നതിനുള്ള അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുമ്പോൾ, ഏറ്റവും കൂടുതൽ അതിൻ്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ തന്നെയാണ്, അതിൻ്റെ ഒരു വളർച്ചാ നിരക്ക് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലുത്. അതിൻ്റെ വളർച്ചാ നിരക്ക് നമുക്ക് ഏകദേശം, ഏറ്റവും കൂടുതൽ നമുക്ക് വളർച്ചാ നിരക്കുള്ള ലൈഫ് സ്റ്റോക്ക് സ്പീഷീസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ബ്രോയിലർ പോൾട്രിയാണ്. ബ്രോയിലർ പോൾട്രിയുടെ അത്രയും വളർച്ചാ നിരക്കാണ് നമുക്ക് മുയലുകൾക്കുള്ളത്. പക്ഷേ നമുക്ക്
പോൾട്രീനെ അപേക്ഷിച്ച് മുയലുകൾക്കുള്ള ഒരു ആഡഡ് അഡ്വാൻറ്റേജ്, നമ്മൾ ശാസ്ത്ര വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയുകയാണ്, മുയലുകൾക്കുള്ള ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിന് ഈ സെല്ലുലോസ് അല്ലെങ്കിൽ നാരുകൾ ദഹിപ്പിക്കാനുള്ള അതിൻ്റെ ഉള്ള ഒരു കഴിവാണ്. അതുപോലെ തന്നെയാണ് ഇപ്പം നമുക്ക് ഈ റുമിനൻസിനാണെങ്കിലും അങ്ങനെ തന്നെയാണ്, റുമിനൻ അയവിറക്കുന്ന ജീവികൾക്കും അങ്ങനെ തന്നെയാണ്. അപ്പം നാരുകളെ അല്ലെങ്കിൽ സെല്ലുലോസിനെ ദഹിപ്പിക്കാനുള്ള ഒരു കഴിവ് അതൊരു വരദാനം തന്നെയാണ്. കാരണം അപ്പം സെല്ലുലോസ് എന്ന സാധനം നമുക്ക് മനുഷ്യർക്ക് അല്ലെങ്കിൽ മോണോഗാസ്ട്രിക് ആയിട്ടുള്ള ആനിമൽസിന്, നമ്മൾക്ക് മനുഷ്യനൊന്നും അത് ദഹിപ്പിക്കാനുള്ള കഴിവില്ല. അപ്പം ഈ പോൾട്രീനെ സംബന്ധിച്ചിടത്തോളം പോൾട്രിയും മനുഷ്യനുമായിട്ട് ഫീഡ് റിസോഴ്സസിന് ഒരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ മുയലും അല്ലെങ്കിൽ റുമിനൻസും ആയിട്ട് മനുഷ്യന് ഒരു കോമ്പറ്റീഷൻ കുറവാണ്. കാരണം ഇവയ്ക്ക് മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റാത്ത നാരുകൾ അടങ്ങിയ, സെല്ലുലോസ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളെ അവർക്ക് മീറ്റ് പ്രൊഡക്ട്സ് ആയിട്ട് മാറ്റാനുള്ള ഒരു കഴിവുണ്ട്. അപ്പം അത് തന്നെയാണ് മുയൽ വളർത്തനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അതിനെ സെല്ലുലോസ് അല്ലെങ്കിൽ നാരുകളെ ദഹിപ്പിക്കാനുള്ള അതിൻ്റെ ഒരു കഴിവ് തന്നെയാണ് ഈ റാബിറ്റ്സിനെ അല്ലെങ്കിൽ മുയലുകൾക്ക് പോൾട്രീനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിനുള്ള ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇന്നത്തെ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു യുഗത്തിൽ ഇപ്പം നമ്മൾ നടത്തിയ വിശദമായ പഠനങ്ങളിൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ വിശദമായ പഠനങ്ങളിൽ, ഈ കന്നുകാലികളെ അപേക്ഷിച്ച് ഇവയ്ക്കുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷനും അല്ലെങ്കിൽ മീഥേന്റെ എമിഷനും വളരെ കുറവാണ്. ഈ ഈ റാബിറ്റ് പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന മീഥേൻ എമിഷന്റെ അളവും കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഇത് ഈ ഒരു സ്പീഷീസ് കാലാവസ്ഥ വ്യതിയാനത്തിന് മറ്റ് സ്പീഷീസുകൾ, മറ്റ് ലൈഫ് സ്റ്റോക്ക് സ്പീഷീസുകളുടെ അത്രയും ഒരു കാലാവസ്ഥ വ്യതിയാനത്തിനോ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷനോ കാരണമാക്കുന്നില്ല എന്നുള്ളതും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. മുയൽ വളർത്തൽ കേരളത്തിനും അനുയോജ്യമാണ്. മൂന്ന് കാര്യങ്ങളാണ്: ഉയർന്ന പ്രത്യുത്പാദന ക്ഷമത, അതിന് കുറച്ച് സ്ഥലം മാത്രം മതി എന്നുള്ളത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, ഹൈ ഡെൻസിറ്റി ആയിട്ടുള്ള പോപ്പുലേഷൻ ഡെൻസിറ്റി ഭയങ്കര കൂടുതലുള്ള കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജ് ആണ്. മുയലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെറുകിട നാമമാത്ര കർഷകർക്ക് വളർത്താൻ പറ്റുന്ന ഒരു സാധനമാണ്. അതായത് നമുക്ക് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും, ബോത്ത് അർബൻ ആൻഡ് റൂറൽ ഏരിയാസിലും വളർത്താൻ പറ്റുന്ന ഒരു സ്പീഷീസ് ആണ് മുയൽ എന്നുള്ളത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഉയർന്ന പ്രത്യുത്പാദന ക്ഷമത എന്ന് പറയുമ്പോൾ, ഒരു തള്ളയ്ക്ക് പ്രതിവർഷം ഒരു 30-35 കുഞ്ഞുങ്ങൾ, നമ്മുടെ ഇവിടെ നമ്മുടെ ഒരു കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം 25 മുതൽ 30 കുഞ്ഞുങ്ങൾ നമ്മൾ ശരിയായ ബ്രീഡിംഗ് മാനേജ്മെന്റും ബ്രീഡിംഗ് പ്ലാനും ഒക്കെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തള്ളയ്ക്ക് ഒരു തള്ളയ്ക്ക് ഒരു വർഷം 25 മുതൽ 30 വരെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് സെക്ഷുവൽ മെച്യൂരിറ്റി എത്തുന്ന ഒരു 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 സ്പീഷീസ് ആണ് മുയൽ. ഒരു പെണ്ണുങ്ങൾ ഫീമെയിൽസ് ആണെങ്കിൽ ഒരു 6 മുതൽ 8 മാസത്തിനുള്ളിൽ അത് സെക്ഷുവൽ മെച്യൂരിറ്റി എത്തും. അത് ഉടനെ തന്നെ ഒരു മാസം മാത്രമാണ് അതിൻ്റെ ഗർഭകാലം. മെയിൽസ് ആണെങ്കിൽ ഒരു 9 മാസം 9-10 മാസത്തിനുള്ളിലേക്ക് അത് സെക്ഷുവൽ മെച്യൂരിറ്റി എത്തും. നമ്മൾ ഒരു വർഷത്തിൽ നമുക്ക് 6 പ്രസവം വരെ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ നമ്മൾ ഫാമുകളിലൊക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്തെങ്കിൽ 5 പ്രസവമെങ്കിലും ഒരു വർഷം നമുക്ക് ഒരു തള്ളയിൽ നിന്ന് കിട്ടും. ഒരു തള്ളയിൽ നിന്ന് ഒരു 5 മുതൽ 6 വരെ കുട്ടികളെ നമുക്ക് തള്ളയിൽ നിന്ന് നമുക്ക് വേർതിരിക്കാനായിട്ട്, വീനിങ്ങിന്റെ സമയത്ത് നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രസവത്തിൽ നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് 25 മുതൽ 30 വരെ കുഞ്ഞുങ്ങളെ ഒരു വർഷം നമുക്ക് കിട്ടും. അതിന് ഉയർന്ന പ്രത്യുത്പാദന ക്ഷമത തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ, മുയലുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഉയർന്ന പ്രത്യുത്പാദന ക്ഷമതയാണ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിന് ഒരു കൃത്യമായ ഒരു മതി ചക്രമില്ല. അതും വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏത് സമയത്ത് ബ്രീഡ് ചെയ്താലും ഇതിനെ ചെന പിടിക്കാനുള്ള ഒരു ചാൻസ് വളരെയധികമാണ്. കൃത്യമായ ഒരു മതി ചക്രമോ ഒരു ഇതൊന്നും ഇല്ലാതെ ഏത് സമയത്ത് വേണമെങ്കിലും ചെന പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് അതും
അതിൻ്റെ ഒരു വളരെ വലിയൊരു അഡ്വാൻറ്റേജാണ്. ഇതിനെ പിന്നെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു ലൈവ് സ്റ്റോക്ക് സ്പീഷീസ് എന്ന് പറയുന്നത് പന്നി പന്നികളാണ്. പന്നി പന്നി പിക്സിന് മാത്രമാണ് ഇത്രയും ഇങ്ങനെ ഒരു ഇത്രയധികം പ്രത്യുത്പാദന ക്ഷമതയുള്ളത്. അപ്പം ഒരു ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്ന ഒരു സ്പീഷീസിന്റെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്വഭാവ ഗുണമാണ് ഉയർന്ന പ്രത്യുത്പാദന ക്ഷമത. അത് റാബിറ്റ്സിന് മുയലുകൾക്ക് നന്നായിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ വേറൊരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്യാനുള്ളത്, ഈ അത് നമ്മുടെ ആൾക്കാർക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെയധികം ഗുണമേന്മയുള്ള മാംസമാണ് മുയലിൻ്റെത്. അതിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളൂ. അതിലെ നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഡിഫറെൻറ്റ് സ്പീഷീസിന്റെ മാംസം നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഏറ്റവും കുറഞ്ഞ കൊളസ്ട്രോൾ ഉള്ള മാംസം മുയലിൻ്റെതാണ്. അതുപോലെ തന്നെ വേറൊരു കൂടെ ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഏറ്റവും കുറഞ്ഞ സോഡിയം ലെവലും കുറവാണ്. ഈ കുറഞ്ഞ കൊളസ്ട്രോൾ, കുറഞ്ഞ സോഡിയം, ഇത് നിങ്ങൾ നമുക്ക് അറിയാമല്ലോ, നമ്മുടെ ഒരു ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ രക്തസമ്മർദ്ദമുള്ള രോഗികൾക്കും ഹൃദ്രോഗികൾക്കൊക്കെ ഏറ്റവും പറ്റിയ ഒരു മാംസമാണ് മുയൽ എന്ന് പറയാം. അതുപോലെ തന്നെ ഈ മുയലിന്റെ മാംസം ഇറ്റ്സ് എ വെരി റിച്ച് സോഴ്സ് ഓഫ് ഗുഡ് ഫാറ്റി ആസിഡ്സ്. നല്ല ഫാറ്റി അമ്ലങ്ങളുടെ ഒരു വലിയൊരു ഗുഡ് സോഴ്സസ് ആണ്. പ്രത്യേകിച്ച് മീഡിയം ചെയിൻ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, പുഫ, ദാറ്റ് ഈസ് അത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിന്റെ ഒക്കെ ഏറ്റവും നല്ല സ്രോതസ്സാണ് മുയൽ മാംസം. സോ ഈ ഈ ഗുണങ്ങളെല്ലാം കൊണ്ട്, ഇത് വളരെ കുറച്ച് മാത്രമേ ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളൂ, പറഞ്ഞിട്ടുള്ളൂ, ഇതെല്ലാം കൊണ്ട് ഹൃദയാരോഗ്യത്തിന് പറ്റിയ ഒരു ഡിസൈനർ ഡയറ്റ് ആയിട്ടാണ് മുയൽ മാംസത്തിനെ ശാസ്ത്രജ്ഞന്മാര് വിവക്ഷിക്കുന്നത്. പക്ഷെ നമ്മുടെ കേരളത്തിന് ഈ മുയൽ മാംസത്തിന് വലിയ പ്രാധാന്യം കിട്ടിയിട്ടില്ല, പ്രചാരം കിട്ടിയിട്ടില്ല. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഈ ഇതിനെ കുറിച്ചുള്ള ഒരു ഗവേഷണം തുടങ്ങിയത് തന്നെ 1970s അവസാനത്തിലാണ്. അപ്പം ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഈ സ്പീഷീസ് എന്ന് പറയുന്നത്, മുയൽ എന്നുള്ള സ്പീഷീസ് തന്നെ ഒരു എക്സോട്ടിക് സ്പീഷീസ് ആണ്. ഇതിൽ വളരെ കുറച്ച് ഈ മിഷനറീസ് ആണ് ഇത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ. ഒരു വലിയ പ്രചാരം മുയലിന് ഇന്ത്യയിൽ കിട്ടിയിട്ടില്ലാത്തത് കൊണ്ടാണ് ഇത്. പക്ഷെ നമ്മൾ അറിയേണ്ടത് അങ്ങേയറ്റം ഗുണമേന്മയുള്ള മാംസമാണ് മുയലുകളുടെ എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം. കുറഞ്ഞ വളരെ കുറഞ്ഞ മുടക്കുമുതൽ മതി, പെട്ടെന്ന് വരുമാനം കിട്ടും, നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം, പെട്ടെന്ന് നമുക്ക് ക്രോപ്പ് കിട്ടുകയാണ്. പിന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും കൈകാര്യം ചെയ്യാനുള്ള, ഇങ്ങനെ ഒത്തിരി ഗുണങ്ങളും ഉണ്ട്. ഈ കുറഞ്ഞ മുടക്കം മുതലും പെട്ടെന്ന് വരുമാനം കിട്ടുന്നതുമായതുകൊണ്ട് നമുക്കറിയാം, നമ്മൾ ഫാമിൽ ഇരിക്കുമ്പം, നമ്മുടെ മുയൽ വളർത്തൽ കേന്ദ്രത്തിൽ ഇരിക്കുമ്പം ദിവസവും, ഈ കോവിഡിന്റെ ഈ റെസ്ട്രിക്ഷന്റെ സമയത്ത് പോലും ദിവസവും ഇഷ്ടം പോലെ ചെറുപ്പക്കാരും യുവാക്കളും കർഷകരുമാണ് ഇതിനെ കുറിച്ച് അറിയാനും ഇതെങ്ങനെയാണ് തുടങ്ങേണ്ടതെന്നും അറിയാനായിട്ട് നമ്മളെ സമീപിക്കാറുള്ളത്. അത്രയധികം ആൾക്കാർ നമ്മളെ സമീപിക്കാറുണ്ട്. ഇതിന്റെ അവര് കാണുന്നത് പെട്ടെന്ന് കുറഞ്ഞ മുടക്കം മുതൽ പെട്ടെന്ന് നമുക്ക് ഒരു അതിന്റെ വരുമാനം കിട്ടാനുള്ള ഒരു സ്രോതസ്സായിട്ടാണ് മുയലിനെ കാണുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു അഡ്വാൻറ്റേജസ് ആണ്. പക്ഷേ ഞാൻ ഇങ്ങനെ വരുന്ന ചെറുപ്പക്കാരോട് എല്ലാം പറയാറുണ്ട്, ഇങ്ങനെ അഡ്വാൻറ്റേജസും പറയാറ്. അതോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ എടുത്തു ചാടി മുയൽ വളർത്തലിലേക്ക് പോണതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, മുയൽ വളർത്തലിന് മുയൽ നമ്മുടെ കേരളത്തിലും, കേരളത്തിലാണ് പിന്നെ ഒരു പ്രചാരം വന്നിരിക്കുന്നത്, മുയൽ മാംസത്തിനെ കുറിച്ച് ആൾക്കാർക്ക് അറിയില്ല. മുയൽ മാംസം അത്ര എല്ലാവരും പ്രചാരമായിട്ടില്ല, ഒരു ഒരു അത് അത്ര പോപ്പുലർ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ പലയിടത്തും അതിന്റെ വിപണന സാധ്യതയും വളരെ കുറവാണ്. പ്രത്യേകിച്ച് ചില പോക്കറ്റുകളിൽ, കേരളത്തിലെ ചില പോക്കറ്റുകളിൽ അതിന്റെ വിപണന സാധ്യത വളരെ കുറവാണ്. ഇപ്പം പക്ഷെ നമുക്ക് ചില സ്ഥലത്ത് ഭയങ്കര വിപണന സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ, വയനാടൊക്കെ ഭയങ്കര മുയലുകൾക്ക് ഭയങ്കര, പ്രത്യേകിച്ച് ടൂറിസം ആ സമയത്തൊക്കെ
മുയലുകൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഒരു 10 വർഷം മുമ്പ് തന്നെ കിലോയ്ക്ക് 400 രൂപ 450 രൂപയ്ക്കാണ് ഡ്രസ്റ്റ് മുയലുകളെ വിറ്റിരുന്നത്. അതേപോലെ തന്നെ ഈ ചാലക്കുടി, അങ്കമാലി ആ പോക്കറ്റുകളിലും മുയലുകൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. അതേസമയം പാലക്കാട് പോലുള്ള ചില സ്ഥലങ്ങളിൽ മുയലുകൾക്ക് ഒട്ടും ഡിമാൻഡില്ല. അപ്പം പാലക്കാടൊക്കെ ഈ കുടുംബശ്രീ പോലുള്ള ആൾക്കാര് അവര് വളരെ ഗ്രൂപ്പായിട്ട് പരിശീലനം നേടി മുയലുകൾ തുടങ്ങി, മുയൽ കൃഷി തുടങ്ങി, മുയൽ ഫാമുകൾ തുടങ്ങി. പക്ഷെ അവർക്ക് വിപണന സാധ്യത ഉണ്ടായില്ല. അപ്പൊ പിന്നെ അത് ഒരു ഫെയിലിയർ ആയിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പം നമ്മള് ഈ ഒരു സംരംഭത്തിലേക്ക് നമ്മള് ഇറങ്ങുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാല് അതിന്റെ വിപണന സാധ്യത തന്നെയാണ്. വിപണനം ഉറപ്പുവരുത്തിയിട്ടേ ഇതല്ല ഏത് സംരംഭത്തിലേക്കും നമ്മൾ ഇറങ്ങാവുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മുയൽ എന്നുള്ള ഒരു ലൈഫ് സ്റ്റോക്ക് സ്പീഷീസ് വളരെയധികം മാനേജ്മെന്റ്, ഇൻഡെക്സ് മാനേജ്മെന്റ് ആവശ്യമുള്ള ഒരു സ്പീഷീസ് ആണ്. നമ്മൾ അതിനെ എല്ലാത്തിനും അതിന്, അതായത് നമുക്കൊരു അതിനെ കുറിച്ച് ഒരു മുൻ പരിചയമോ പരിശീലനമോ അത്യാവശ്യമാണ്. അതല്ലാതെ ഇതിലേക്ക് മുയൽ പെട്ടെന്ന് ഒരു പ്രഭാതത്തിൽ നമ്മൾ 19 മുയലിനെ മേടിച്ച് തുടങ്ങുമ്പോൾ വളരെ ഫെയിലിയേഴ്സ് വരികയാണ്. കാരണം ഇത് ഒരു ഇന്റൻസ് മാനേജ്മെന്റ് ആവശ്യമുള്ള ഒരു ഒരു ലൈഫ് സ്റ്റോക്ക് സ്പീഷീസ് ആണ്. അതിന് ഓരോ മാനേജ്മെന്റ്, ന്യൂട്രീഷണൽ മാനേജ്മെന്റ് ആണെങ്കിലും ബ്രീഡിംഗ് മാനേജ്മെന്റ് ആണെങ്കിലും എല്ലാം അതിന് ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു രീതിയുണ്ട്. ആ രീതി അവലംബിച്ചാൽ മാത്രമേ നമുക്ക് ലാഭ കണക്കുകളിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഇവിടെ വരുന്ന ആൾക്കാരുടെ ഒക്കെ അവര് നമ്മളെ പരിശീലനത്തിൽ രജിസ്റ്റർ ചെയ്യാൻ പറയുകയോ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന പരിശീലനത്തിലേക്ക് പങ്കെടുക്കാനായിട്ട് അവരെ നമ്മളൊരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് നമ്മുടെ ഫാമുകളിൽ നിന്നിട്ട്, നമ്മൾ ക്ലാസ്സുകളല്ല അറ്റൻഡ് ചെയ്യേണ്ടത്, ഫാമുകളിൽ നിന്നിട്ട് അതിന്റെ ഓരോ ദിവസം ഫാമിൽ എന്താണ് നടക്കുന്നതെന്നുള്ളത് കൃത്യമായി അറിഞ്ഞ്, ഇപ്പൊ രാവിലെ നമ്മൾ നമ്മുടെ ഫാം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, എപ്പോഴാണ് ബ്രീഡിങ് ചെയ്യേണ്ടത്, എപ്പോഴാണ് അതിന് ഫുഡ് കൊടുക്കേണ്ടത്, രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ ക്ലാസ്സുകളിലേക്കാൾ കൂടുതലായിട്ട് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് നടത്തിയ ശേഷം അല്ലെങ്കിൽ പരിചയം അല്ലെങ്കിൽ പരിശീലനം ലഭിച്ച ശേഷം മുയൽ വളർത്തലിലേക്ക് തിരിയണം എന്നുള്ളതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റു സ്പീഷീസുകളെ അപേക്ഷിച്ച് ഇതിനെ വളരെ പ്രത്യേകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു കാര്യം കൂടെ എന്നുള്ളത് വെച്ചാല് മുയൽ എന്ന് പറയുന്നത് വളരെ പെറ്റുപെരുകുന്ന ഒരു സ്പീഷീസ് ആണ്, അതിനൊരു സംശയമില്ല. പക്ഷേ ഈ പെറ്റുപെരുകുന്ന ഏതൊരു സ്പീഷീസിനും ഒരു പ്രശ്നം ഉള്ളതെന്ന് വെച്ചാല് പെറ്റുപെരുകുന്നതിനോടൊപ്പം തന്നെ മോർട്ടാലിറ്റി ഉണ്ടാവും. ചില സമയത്ത് നമ്മൾ നിന്ന് കണ്ണ് തുറക്കുമ്പോഴത്തേക്ക് അതിന്റെ മോർട്ടാലിറ്റിയിൽ നമ്മുടെ ചിലപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ഫ്ലോക്ക് വൈപ്പ് ഔട്ട് ചെയ്ത് പോകേണ്ട ഒരു സ്ഥിതിയുണ്ട്. അപ്പം ഇതെല്ലാം നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യണമെന്നും എങ്ങനെയുള്ള ഒരു കൃത്യമായ പരിശീലനം ലഭിച്ച ശേഷം മുയൽ കൃഷിയിലേക്ക് പോകുന്നതാണ് നല്ലത്. പിന്നെ അപ്പം വിപണനം നമ്മൾ ശ്രദ്ധിക്കണം, പരിശീലനം പരിചയം ശ്രദ്ധിക്കണം, പിന്നെ നമ്മൾ ഈ പെറ്റുപെരുകുന്നതോടൊപ്പം തന്നെ മോർട്ടാലിറ്റിക്കും ഉള്ള ഒരു സാധ്യത നമ്മൾ മുന്നിൽ കാണണം. അത് വരാതിരിക്കാനായിട്ടുള്ള കരുതൽ എടുക്കാൻ നമുക്ക് സാധിക്കണം. ഇതൊക്കെ ആയിട്ട് വേണം നമ്മൾ മുയലിലേക്ക്, നമ്മൾ മുയൽ കൃഷിയിലേക്ക് അല്ലെങ്കിൽ മുയൽ വളർത്തലിലേക്ക് നമ്മൾ പോകേണ്ടത്. നമ്മളൊരു ഡെവലപ്ഡ് കൺട്രീസിലും നമ്മൾ ഫ്രാൻസ്, ബെൽജിയം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതൊരു വലിയ ഇന്റൻസ് ലെവലിൽ മുയൽ കൃഷി, മുയൽ വളർത്തൽ പോകുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ഡെവലപ്പിംഗ് കൺട്രീസിലെല്ലാം ഈ മുയൽ വലിയൊരു സംരംഭങ്ങളായിട്ട്, വലിയൊരു മെഗാ സ്കെയിൽ പ്രോജക്റ്റുകൾ, ഇപ്പൊ പോൾട്രി പോലെ ഒരു മെഗാ സ്കെയിൽ പ്രോജക്റ്റ് ആയിട്ടൊന്നും കാണുന്നില്ല. മിക്കതും ബാക്ക്യാർഡ് ആയിട്ട്, ബാക്ക്യാർഡ് എന്ന് പറഞ്ഞാൽ അവരവരുടെ വീടുകളിൽ അവരോരോ ആവശ്യമുള്ള മുയലുകളെ വളർത്തുന്ന ഒരു ചെറുകിട കർഷകരെ അല്ലെങ്കിൽ ചെറുകിട സംരംഭങ്ങളായിട്ടാണ് മുയൽ വളർത്തൽ. അതിനാണ് മുയൽ വളർത്തൽ കൂടുതലായിട്ടും യോജിക്കുന്നത്. ഇനി നമ്മള് മുയൽ ഇനങ്ങളെ കുറിച്ച് നമ്മൾ പറയാനായിട്ട് നമ്മള് ഇതിലെ വേൾഡ് വൈഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 100 to 150 മുയൽ ഇനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ പെറ്റായിട്ട് വളർത്തുന്ന ഇഷ്ടംപോലെ കളറുകളും ഇഷ്ടംപോലെ അതായിട്ടുള്ള 100 to 150 മുയൽ ഇനങ്ങളുണ്ട്. അതില് നമ്മളെ സംബന്ധിച്ചിടത്തോളം
ഇന്ത്യയിൽ ലഭിക്കുന്ന മുയലിനങ്ങൾ എന്ന് പറയുന്നത് സോവിയറ്റ് ചിഞ്ചില, ഗ്രേ ജയന്റ്, വൈറ്റ് ജയന്റ്, ന്യൂസിലാൻഡ് വൈറ്റ്, വൈറ്റ് ജയന്റ്, അങ്കോറ തുടങ്ങിയ ഇനങ്ങളാണ് ഇന്ത്യയിൽ നമ്മൾ കണ്ടുവരുന്നത്. അതിൽ ആദ്യത്തെ പടത്തിൽ കാണുന്നതാണ് ചിഞ്ചില കളർ, ഒരു ചാര നിറമുള്ള സോവിയറ്റ് ചിഞ്ചില എന്ന് പറയുന്നത്. അത് സോവിയറ്റ് യൂണിയനിൽ നിന്ന് അവർ ഡെവലപ്പ് ചെയ്ത സാധനമാണ്. ഇതെല്ലാം നമ്മുടെ ഇന്ത്യയിലുള്ളതെല്ലാം മീഡിയം സൈസ്ഡ് ബ്രീഡ്സ് ആണ്. വലിയ ലാർജ് ബ്രീഡ്സോ അല്ലെങ്കിൽ മീഡിയം ഇതായിട്ടുള്ളതല്ല, സ്മോൾ ബ്രീഡ്സോ നമ്മൾ ഇന്ത്യയിലില്ല. നമ്മുടെ എല്ലാം ഇറച്ചി മീനുകൾക്കെല്ലാം വളർത്തുന്നത് മീഡിയം സൈസ്ഡ് ബ്രീഡ്സ് ആണ്. അതിൽ സോവിയറ്റ് ചിഞ്ചില എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനിൽ ഉരുത്തിരിച്ചെടുത്ത ചാര നിറമുള്ള ചിഞ്ചില നിറമുള്ള ഒരു ഇതാണ്. ഏകദേശം ഒരു പൂർണ്ണ വളർച്ച എത്തുമ്പോൾ ഒരു 4-4.5 kilo അതിന് വെയിറ്റ് ഉണ്ട്. പിന്നെ രണ്ടാമത് കാണുന്നതാണ് ന്യൂസിലാൻഡ് വൈറ്റ് എന്ന് പറയുന്നത്. ന്യൂസിലാൻഡ് വൈറ്റ് എന്ന് പറയുന്നത് ആൽബൈനോ ആണ്. ആൽബൈനോ എന്ന് പറയുമ്പോൾ അവർക്ക് ഇതില്ല, മെലാനിൻ പിഗ്മെന്റ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതിന്റെ കണ്ണുകൾ ചുവന്ന കണ്ണുകളായിട്ടുള്ള സാധനമാണ് ന്യൂസിലാൻഡ് വൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ വേൾഡ് വൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ന്യൂസിലാൻഡ് വൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ മീറ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ന്യൂസിലാൻഡ് വൈറ്റ് ആണ്. ഏറ്റവും കൂടുതൽ മീറ്റ് പ്രൊഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളതും ന്യൂസിലാൻഡ് വൈറ്റിനാണ്. അത് ഇപ്പം ഗ്രോത്ത് അല്ലെങ്കിൽ അഡൾട്ട് ബോഡി വെയിറ്റ് സോവിയറ്റ് ചിഞ്ചിലേക്കാളും കുറച്ച് കുറവാണെങ്കിലും ഇവ ഈ ന്യൂസിലാൻഡ് വൈറ്റ് പറയുന്നത് അവരുടെ ഫെർട്ടിലിറ്റി കൺസെപ്ഷൻ റേറ്റും ലിറ്റർ സൈസ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ എണ്ണം ജനനത്തിലും അതുപോലെ തന്നെ കുട്ടികൾ അഡൽട്ട് ആവുന്ന കുട്ടികളുടെ എണ്ണവും ന്യൂസിലാൻഡ് വൈറ്റിനാണ് നമുക്ക് കൂടുതലുള്ളത്. നല്ല മദേഴ്സ് ആണ്, മദറിങ് എബിലിറ്റി ഉള്ള നല്ല കുട്ടികളെ നന്നായി നോക്കുന്ന തള്ളമാരാണ് ന്യൂസിലാൻഡ് വൈറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഇറച്ചി വളർത്തൽ സംരംഭത്തിന് കൂടുതൽ യോജിക്കുന്നത് ന്യൂസിലാൻഡ് വൈറ്റ് തന്നെയാണ്. സോവിയറ്റ് ചിഞ്ചില നമുക്ക് നല്ല അഡൽറ്റ് വെയിറ്റ് ഒക്കെ ആണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കൺസെപ്ഷൻ റേറ്റും ഫെർട്ടിലിറ്റിയും ഒക്കെ ലിറ്റർ സൈസ്, അതായത് കുട്ടികളുടെ എണ്ണം ജനന സമയത്ത് കുട്ടികളുടെ എണ്ണം കുറച്ച് കുറവായിട്ടാണ് കാണുന്നത്. പക്ഷെ സോവിയറ്റ് ചിഞ്ചില നമുക്ക് നമ്മളത് പ്രജനനത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം സോവിയറ്റ് ചിഞ്ചിലയുടെ മെയിൽസിനെ നമുക്ക് ക്രോസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചാൽ ക്രോസ് ബ്രെഡ് കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ഗ്രേ ജയന്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഗ്രേ ജയന്റ് നമ്മുടെ കാട്ടുമുയലുമായിട്ട് സാദൃശ്യം, അതേ കളറാണ് ഗ്രേ ജയന്റിനുള്ളത്. ഗ്രേ ജയന്റും ഒരു നമുക്കൊരു സോവിയറ്റ് ചിഞ്ചിലയുടെ ഏകദേശം തന്നെ വലുപ്പം വരുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ, ഫാം എക്സ്പീരിയൻസിൽ നമുക്ക് ന്യൂസിലാൻഡ് വൈറ്റ് തന്നെയാണ് എപ്പോഴും ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉണ്ടാവുന്നതും ഏറ്റവും കൂടുതൽ പ്രത്യുത്പാദന ക്ഷമതയുള്ളതായിട്ടൊക്കെ നമുക്ക് കാണാം. പക്ഷെ ഈ ഗ്രേ ജയന്റും മറ്റേ ഗ്രേ ജയന്റ് സോവിയറ്റ് ചിഞ്ചില എല്ലാം നമുക്ക് ക്രോസ് ചെയ്യാനായിട്ട് സങ്കരയിനങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സങ്കരയിനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ബ്രീഡ്സിന്റെ എല്ലാം ക്രോസുകളെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കിട്ടുന്ന കുട്ടികളാണ് സങ്കരയിനങ്ങൾ. സങ്കരയിനം കുട്ടികളാണ് റാബിറ്റിനെ സംബന്ധിച്ചിടത്തോളം സങ്കരയിനം കുട്ടികളാണ് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്ന പറഞ്ഞാൽ മീറ്റ് ഗ്രോത്തും നിങ്ങൾക്കറിയാമല്ലോ ഗ്രോത്തും ഫെർട്ടിലിറ്റി എല്ലാ കൺസെപ്ഷൻ റേറ്റ് എല്ലാം സങ്കരയിനം കുട്ടികൾക്കാണ് കൂടുതലുള്ളത്. അത് ഹൈബ്രിഡ് വിഗർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഹൈബ്രിഡ് വിഗർ ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്ന സ്വഭാവവിശേഷം എന്ന് പറയുന്നത് ഫിറ്റ്നസ് ട്രേസ് ആണ്. ഫിറ്റ്നസ് ട്രേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫിറ്റ്നസ് ട്രേസ് എന്ന് പറഞ്ഞാൽ സർവൈവലും റിപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ട്രേസ് ആണ്. ഒരാളുടെ സർവൈവൽ അല്ലെങ്കിൽ അതിന്റെ റിപ്രൊഡക്ഷൻ ആയിട്ടുള്ള ബന്ധപ്പെട്ട ട്രേസിനെയാണ് ഫിറ്റ്നസ് ട്രേസ് എന്ന് പറയുന്നത്. അപ്പം ഹൈബ്രിഡ് വിഗർ അല്ലെങ്കിൽ ക്രോസിംഗ് കൊണ്ട് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്ന ട്രേസ് എന്ന് പറയുന്നത് ഫിറ്റ്നസ് ട്രേസ് ആണ്. അപ്പം ഈ സങ്കരയിനം കുട്ടികളാണ് ഒരു സംശയവും വേണ്ട മറ്റ് പ്യുവർ ബ്രെഡിനേക്കാളും പ്യുവറായിട്ടുള്ള ബ്രീഡ്സിനേക്കാളും മീറ്റ് ഗ്രോത്ത് പൊട്ടൻഷ്യലിനും കുട്ടികളുടെ എണ്ണത്തിനും റിപ്രൊഡക്ഷൻ എബിലിറ്റിക്കും കൺസപ്ഷൻ റേറ്റിനും ഒക്കെ കൂടുതൽ അനുയോജ്യമായിട്ടുള്ള സാധനം സങ്കരയിനങ്ങളാണ്. സങ്കരയിനങ്ങളിൽ നമ്മൾ ഈ ക്രോംസുകൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ സങ്കരയിനങ്ങളാണെങ്കിൽ പല കളർ വേരിയേഷൻസ് നമുക്ക് കിട്ടും. ഈ പെറ്റായിട്ട് വളർത്തുന്നവർക്കൊക്കെ പല കളർ, ചിലർക്ക് ബ്ലാക്ക് വേണം, ചിലർക്കോ ഗോൾഡൻ വേണം, അങ്ങനെയൊക്കെ പറയുന്നവർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് സങ്കരയിനങ്ങളാണ്. സങ്കരയിനങ്ങളിലാണ് നമുക്ക് കൂടുതൽ കുട്ടികൾ ഉണ്ടാവുന്നത്, അതിന് ഒരു സംശയമില്ല.
പക്ഷെ നമ്മുടെ പ്യുവർ ബ്രീഡ്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ മീറ്റ് പൊട്ടൻഷ്യൽ ഉള്ളത് ന്യൂസിലാൻഡ് വൈറ്റ് തന്നെയാണ്. വേൾഡ് വൈഡും അങ്ങനെ തന്നെയാണ്. ന്യൂസിലാൻഡ് വൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇതിന് വേണ്ടിയിട്ട് മീറ്റ് പൊട്ടൻഷ്യലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, മീറ്റ് മീറ്റ് ആനിമൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അവരുടെ ഒരു ഒരു എന്താണ് നമ്മളൊരു ഇത് ഇതിന്റെ കൂടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു നമുക്ക് മഴയിൽ നിന്നും ഇതും കിട്ടാനുള്ള ഒരു ഷെയ്ഡ് വേണം. ഷെയ്ഡ് ഇപ്പം നമ്മൾ ഇപ്പം അർബൻ ഏരിയ നമുക്ക് പട്ടണത്തിലൊക്കെ ആണെങ്കിൽ നമ്മുടെ വീടിന്റെ ചായ്പോ അല്ലെങ്കിൽ ടെറസിന്റെ മുകളിലോ ഒരു ഷീറ്റ് ഇട്ടിട്ടൊക്കെ ഒരു അങ്ങനെയൊക്കെയാണ് ആൾക്കാർ പല നമ്മുടെ ഇവിടെ ഫാമുകളിൽ വരുന്ന ആൾക്കാരൊക്കെ വളർത്തുന്നത്. ഒരു പക്കാ ഷെഡ് വേണമെന്നൊന്നും ഇല്ല, ഷെഡ് ഉണ്ടെങ്കിൽ നല്ലത്. അത് ഷെഡില് നമ്മൾ ഇൻഡിവിജ്വൽ കേജസിലാണ് ഈ നമ്മൾ അഡൾട്ട് റാബിറ്റ്സിനെ നമ്മൾ വളർത്തേണ്ടത്. കേജസിലാണ്, അതായത് ഈ തറയിൽ നിന്ന് ഒരു കൃത്യമായിട്ടുള്ള ഒരു പൊക്കത്തിൽ ഉള്ള കേജസിലാണ് നമ്മൾ ഈ മുയലുകളെ വളർത്തേണ്ടത്. അഡൾട്ട്സിനെ പ്രത്യേകിച്ച് അഡൾട്ട് മെയിലിനെയും ഫീമെയിലിനെയും എല്ലാം ഇൻഡിവിജ്വൽ കേജസിലാണ്. ഓരോ ഓരോന്നിനും ഓരോ കേജ് ഷെഡ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ചായ്പോ എന്തെങ്കിലും ഉണ്ടാവണം. അതിൽ ഇൻഡിവിജ്വൽ ആയിട്ട് അത് തന്നെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിട്ട് മുയലുകളെ നമ്മൾ വളർത്തണം. അത് ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് തന്നെയാണ് ഇപ്പൊ ഇതിന്റെ ഒരു നമുക്ക് തുടങ്ങാനുള്ള ചില ഏറ്റവും വലിയ ചെലവ് എന്ന് പറയുന്ന ഈ കൂടുകൾ ഒരുക്കൽ തന്നെയായിരിക്കും ഏറ്റവും ചെലവ് ഏറിയിട്ടുള്ളത്. ഇതില് സാധാരണ ഈ നമ്മളെ ഇൻഡിവിജ്വൽ കേജസ് എന്ന് പറയുമ്പം തറയിൽ നിന്ന് ഒരു 75 മുതൽ ഒരു മീറ്റർ വരെ ഹൈറ്റ് ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല ഇപ്പൊ ഇതിന്റെ വലിപ്പം എന്ന് പറയുന്നത് 60 സെന്റിമീറ്റർ × 60 സെന്റിമീറ്റർ × 45 സെന്റിമീറ്റർ ഹൈറ്റ് ആയാലും മതി. എന്നാലും നമ്മളിപ്പം ഈ ഇവർക്ക് നല്ല നീളമുണ്ട്, അവർ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയും ചെയ്യും. അപ്പം 60 × 60 × 60 ആണ് ഇവരുടെ ഒരു സ്റ്റാൻഡേർഡ്. നമ്മള് ഒരു ഇവരുടെ ഒരു കേജിന്റെ ഒരു ഇത് പറയുന്നത് അത് നമുക്കിപ്പോൾ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് കേജസ് ഉണ്ടാക്കാം എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ച് ഇന്റൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫാം ലെവലിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഗാൽവനൈസ്ഡ് അയൺ വെച്ചിട്ടുള്ള ഈ ഇതുള്ള കേജസ് ഉണ്ടാക്കുകയായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഗാൽവനൈസ്ഡ് അയൺ വെച്ചിട്ടുള്ള കേജസ് ആണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇന്റൻസ് ലെവലിൽ പോവുകയാണെങ്കിൽ അങ്ങനെ വേണം. കാരണം ഓരോ പ്രാവശ്യവും ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ കൂട് നമ്മൾ ഈ ഇതിനെ മാറ്റിയിട്ട് ഈ കൂടുകൾ നന്നായിട്ട് കരിച്ച് നമ്മൾ കോട്ടറൈസ് ചെയ്ത് കരിച്ച് തീ കൊണ്ട് കരിച്ച് ഇതിലത്തെ ഇതിൻ്റെ ഇതിൻ്റെ ഒരു പരാദമായിട്ടുള്ള കോക്സീഡിയയുടെ ഒക്കെ മുട്ടകളൊക്കെ കളയണമെങ്കിൽ നമുക്ക് ഈ ഗാൽവനൈസ്ഡ് അയൺ കേജസ് ആണ് നമുക്ക് നല്ലത്. പക്ഷെ ഞാൻ ഇപ്പൊ നമ്മള് പുറത്ത് ആൾക്കാരിൽ ഇത് മുളയുടെ ഇത് വെച്ചിട്ടും ഒക്കെ കേജസ് ഉണ്ടാക്കണത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒള്ളി തിങ് നമ്മള് കേജസ് നല്ല നീറ്റ് ആയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ അറിയണം. പക്ഷെ നമ്മൾ കുറച്ച് ഇന്റൻസ് ആയിട്ട് കുറച്ച് ലാർജ് സ്കെയിൽ പോവുകയാണെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മള് ഗാൽവനൈസ്ഡ് അയൺ വെച്ചിട്ടുള്ള കേജസ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു മുടക്കമുതലായിട്ട് നമുക്കത് വരുന്നതും അത് തന്നെയാണ്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇവരുടെ യൂറിനൊക്കെ കൊണ്ട് ഈ പെട്ടെന്ന് ഇത് ദ്രവിക്കുകയും ചെയ്യും. അതൊരു വലിയ പ്രശ്നം. ഈ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇതിന്റെ അടിയൊക്കെ മാറ്റേണ്ടി വരും. സൈഡൊന്നും കുഴപ്പമുണ്ടാവില്ല, പക്ഷെ അടി എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പിള്ളേർക്ക് സംബന്ധിച്ചിടത്തോളം നല്ല നന്നായി ചെയ്യുന്ന പിള്ളേരാണെങ്കിൽ ഇത് തന്നെ കൂടുകൾ തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങളുടെ അവിടെയൊക്കെ നമ്മുടെ ലേബേഴ്സ് ഒക്കെ തന്നെ അവര് കൂടുകൾ ഉണ്ടാക്കിയിട്ട് സൈഡ് ഇങ്ങനെ കെട്ടി കെട്ടി അവർക്ക് വരാനായിട്ട് അവർക്ക് അറിയാം. അപ്പൊ അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതാണ് കൂടിന്റെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മെഷർമെന്റ്സും ഇതൊക്കെയാണ്. എന്താണ് 2 ഫീറ്റ് × 2 ഫീറ്റ് × 2 ഫീറ്റ് അതല്ലെങ്കിൽ 60 സെന്റിമീറ്റർ × 60 സെന്റിമീറ്റർ × 60 അല്ലെങ്കിൽ 60 സെന്റിമീറ്റർ × 60 സെന്റിമീറ്റർ × 45 സെന്റിമീറ്റർ ഹൈറ്റ് 45 സെന്റിമീറ്റർ ആയാലും നമ്മൾ മതി. അതിൽ നമുക്കൊരു ഡോർ ഉണ്ടായിരിക്കണം. ഡോറിൽ കൂടെ നമുക്ക് മുയലുകളെ നമുക്ക് പുറത്തേക്ക് എടുക്കാനും ഉള്ളിലേക്ക് വെക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരിക്കണം. ഒരു തറയിൽ നിന്ന് കുറച്ചൊരു ഹൈറ്റ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ തറയോട് അടുപ്പിച്ച് വരെ നമ്മളിപ്പം ആടിനെ ഇങ്ങനെ തന്നെയാണ് നമ്മളൊരു ഒരു ഫിക്സഡ് ഹൈറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ആടുകളെയും നമ്മൾ അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ മുയലുകൾക്ക് അങ്ങനെ വേണം.
അല്ലെങ്കിൽ നമുക്ക് ഒരു കോക്സിഡിയോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാദത്തിന് വളരെയധികം നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് ഭയങ്കര ഇമ്പോർട്ടായിട്ട് ചെയ്യുന്നത് മാഡം. അതില് നമ്മള് ഇതില് ഈ പടത്തിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് എനിക്കൊരു ഒരു സജഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാല്, നമ്മള് ഈ പോൾട്രിക്ക് ഉള്ളതുപോലെ ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് സിസ്റ്റംസ്, അല്ലെങ്കിൽ നമ്മൾ ഈ പെറ്റ് ബേർഡ്സിനൊക്കെ കൊടുക്കണ പോലെ ഓട്ടോമാറ്റിക് നിപ്പിള് വെച്ചിട്ടുള്ള ഹലോ ഹലോ മാഡം, ഇതിന്റെ ഡ്രിങ്കിങ് സിസ്റ്റം കൂടെ നമ്മൾ ഏറ്റവും നല്ലതാണ്. നമ്മള് മാഡം ഹലോ കൂടുകളുടെ ഒരു ഇത് എക്സ്ക്യൂസ് മീ മാഡം, ഏറ്റവും ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. എത്രയും ഡ്രൈ ആവുന്നു അത്രയും പരാദങ്ങൾ വരാൻ, പരാതി കോക്സീഡിയം മൂലമുള്ള പരാദങ്ങൾ കൊണ്ടുള്ള സൂക്കേട് വരാനുള്ള ചാൻസ് അത്രയും കുറവായിരിക്കും. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഏറ്റവും ഡ്രൈ ആയിട്ട് നമ്മൾ കുളിപ്പിക്കേണ്ട, കൂടുകൾ എല്ലാ ദിവസവും കഴുകരുത്, കൂടുകൾ കഴുകാൻ പാടില്ല, അതിൽ വെള്ളം നിൽക്കാൻ പാടില്ല. അപ്പം നമ്മളിപ്പം അല്ലെങ്കിൽ ഇപ്പം വെള്ളം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ഇത് തട്ടിമറിച്ചിടും. അപ്പൊ അവിടെ മുഴുവൻ ആകെ വെള്ളമായി. ആ വെള്ളമുള്ള മോയ്സ്ചർ ഉള്ള സ്ഥലത്ത് ഈ പരാദങ്ങളുടെ മുട്ടകൾ പെറ്റിപ്പെരുകാനുള്ള സാധ്യത വളരെയധികമാണ്. അപ്പം കൂടുകൾ എത്രയും, റാബിറ്റുകളെ നമ്മൾ ഷെഡിനുള്ളിൽ ഇൻഡിവിജ്വൽ കേജസിലാണ് നമ്മൾ ഒരു വളർത്തേണ്ടത്. അത് ഇപ്പൊ കൂടിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ, റാബിറ്റിനെ സംബന്ധിച്ചിടത്തോളം റാബിറ്റ് തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കൊരു പ്രശ്നം വരുന്നത് കൂടുകൾക്ക് തന്നെയാണ്. വില കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും മുടക്കം മുതൽ വരുന്നതും കൂടുകൾക്കാണ്. പിന്നെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ കൂട് നമ്മൾ ഗാൽവനൈസ്ഡ് ആയാണ് ഇന്റൻസ് ആയിട്ട് നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോങ് ടേമിൽ നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഗാൽവനൈസ്ഡ് ആയിട്ടുള്ള വയർ മെഷ് കൊണ്ടുള്ള കേജസ് ആണ് നമുക്ക് നല്ലത്. അപ്പം നമുക്ക് ഈ ഓരോ പ്രാവശ്യവും നമ്മൾ മുയലിനെ മാറ്റി കഴിയുമ്പം മുയൽ കൂടുകൾ കരിച്ച് വൃത്തിയാക്കുക എന്നുള്ളത് ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിലാണ് പരാദങ്ങൾ, കോക്സീഡിയം മുതലുള്ള പരാദങ്ങളെ നമുക്ക് നശിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ലോങ് ടേം ആയിട്ട് നമ്മൾ വളർത്തും, പെറ്റ് ആനിമൽ ആയിട്ട് വളർത്തുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ലോങ് ടേം ആയിട്ട് ഇന്റൻസീവ് ആയിട്ട് വളർത്തണമെങ്കിൽ ഗാൽവനൈസ്ഡ് വയർ മെഷ് ഉള്ള കേജുകളാണ്. ഈ വയർ മെഷുള്ള കേജുകൾ നമുക്ക് സിംഗിൾ ടയറോ നമുക്ക് ഡബിൾ ടയറോ ത്രീ ടയറോ നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഉണ്ടാക്കാം. അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും താഴത്തെ ഒരു സൈഡും ഇടവിട്ടും ഒരു കൃത്യമായിട്ട് ഒരു 50 മുതൽ 60 സെന്റിമീറ്റർ എങ്കിലും ഹൈറ്റ് താഴെ നിന്ന് വേണം. ഇവിടെ ആടുകൾക്ക് ഇങ്ങനെ തന്നെയാണല്ലോ, ഈ കോക്സീഡിയം പോലുള്ള പരാദങ്ങളുടെ ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് ഉണ്ടാവുമ്പോൾ നമ്മൾ മുമ്പിലോ അല്ലെങ്കിൽ മുകളിലോ നമുക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത് ഒരു ഒരു ജനൽ പോലത്തെ ഒരു സാധനം വേണം. ഇപ്പം നല്ല മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾക്ക് ഈ വയറ് ഇത് മെഷിന്റെ നീളമുള്ള മെഷ് മേടിച്ച് അവർക്ക് തന്നെ ഇതാക്കി കൂടാക്കി എടുക്കാവുന്നതാണ്. നമുക്ക് ഇത് എന്താ പറയാ, ഇത് വെൽഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. ജസ്റ്റ് ഈ കമ്പിയിട്ട് നമുക്ക് കെട്ടി അങ്ങനെ നമ്മൾ ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ ഫാമിലൊക്കെ ലേബേഴ്സ് ഒക്കെ നമ്മൾ തന്നെ തന്നെ അവർ ചെയ്യാറുണ്ട്. ഇതിൽ ഈ കൂടിനെ ഒരു സജഷൻ ആയിട്ട് നമ്മൾ ലോങ് ടേമിൽ വളർത്തുകയാണെങ്കിൽ വേറൊരു സജഷൻ കൂടെ പറയാമെന്നുള്ളത്, നമ്മൾ ഈ ഓമന പക്ഷികൾക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഈ ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് സിസ്റ്റം, നമ്മൾ നിപ്പിള് വെച്ചിട്ടുള്ള ഡ്രിങ്കിങ് സിസ്റ്റം അത് ചെയ്തു കഴിഞ്ഞാൽ അതും കൂടെ വളരെ നല്ലതാണ്. വെച്ചാൽ ഈ വീൻ ചെയ്യുമ്പോഴൊക്കെ കുട്ടികളെ തള്ളയിൽ നിന്ന് മാറ്റുമ്പോഴൊക്കെ ഭയങ്കര മോർട്ടാലിറ്റി വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ കോക്സീഡിയ മൂലമുള്ള പരാദം കൊണ്ടാണ്, ഈ കോക്സീഡിയ ആണ് നമ്മുടെ, കോക്സീഡിയ എന്ന് പറഞ്ഞ പരാദം കൊണ്ടുള്ള ചാവലാണ് ഏറ്റവും കൂടുതൽ മുയലുകൾക്ക് ഉണ്ടാവുന്നത്. അത് മോയ്സ്ചർ ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഈർപ്പുണ്ടെങ്കിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പം നമ്മുടെ കൂടുകളെ ഇത്രയും ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഈ ആനിമൽസിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു ശ്രദ്ധയില്ലാത്ത ഒരു സാധനമാണ്, ഒരു സ്പീഷീസ് ആണെന്ന് പറയാം. ഇപ്പൊ നമ്മൾ വെള്ളം കൊടുത്ത ഉടനെ തന്നെ അത് തട്ടിമറിച്ചിടും. അപ്പൊ അവിടെ മുഴുവൻ വെള്ളമായി. ആ വെള്ളം ആ മോയ്സ്ചർ ഉള്ള സ്ഥലത്ത് ഈ ഓക്സിഡിയയുടെ മുട്ടകൾ ഭയങ്കരമായിട്ട് വിരിയും. അപ്പം ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാനായിട്ട് ഈ ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് സിസ്റ്റം നമ്മൾ നിപ്പിള് വെച്ചിട്ട് അതും നമ്മൾ പിള്ളേർക്ക് തന്നെ അത് നമുക്കത് തന്നെ പിള്ളേർക്ക് ഒരു ചെറിയൊരു ബിരുദുണ്ടെങ്കിൽ തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ എന്താ വെച്ചാൽ, തീറ്റപാത്രം ഇതെല്ലാം നല്ല നീറ്റായിട്ട് രാവിലെയും വൈകുന്നേരവും കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കണം. കൈ കഴുകി വൃത്തിയാക്കി വേണം ചെയ്യാനായിട്ട്. പിന്നെ അഡൽറ്റിനെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ തന്നെ വളർത്തണമെങ്കിലും നമുക്ക് ഈ കുട്ടികളെ തള്ളയിൽ നിന്ന് വേർപിരിക്കുന്ന കുട്ടികളെ വേർപിരിച്ച, നമ്മൾ ഒരു മാസം ആകുമ്പോഴാണ് തള്ളയിൽ നിന്ന് കുട്ടികളെ വേർപിരിക്കുക.
ആ സമയത്ത് നമുക്ക് രണ്ടും മൂന്നും നാലും ഉള്ള കുട്ടികളെ നമുക്ക് കോളനി കേജസിൽ നമ്മൾ വളർത്താം. അപ്പൊ അഡൽറ്റിന്റെ ഒരു കോളനി കേജിൽ നമുക്ക് ഒരു ഒന്ന് രണ്ട് മാസമായ കുട്ടികളെ മൂന്ന് നാലെണ്ണത്തിനെ ഒരു കോളനി ഒരു അഡൽറ്റിന്റെ കേജിൽ നമുക്ക് വളർത്താം. ഒരു നമുക്കൊരു മൂന്ന് മൂന്നര മാസം ആവുമ്പോഴത്തേക്ക് അതുവരെ അതിനെ വളർത്താം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നാല് മാസമൊക്കെ ആവുമ്പോഴത്തേക്ക് പിന്നെ ഇൻഡിവിജ്വൽ കേജസിലേക്ക് നമുക്ക് മാറ്റണം. പിന്നെ നെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനവും നമ്മൾ ഇതിന്റെ കൂടിന്റെ ഒരു ഭാഗം തന്നെയാണ്. നെക്സ്റ്റ് ബോക്സ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ തള്ളകൾക്ക് പ്രസവിക്കാനാവുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഈ നെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഒരു കാർഡ്ബോർഡ് പോലത്തെ ഒരു സാധനം, അതായത് 50 സെന്റിമീറ്റർ നീളവും 15 സെന്റിമീറ്റർ ഉയരവും ഒരു 10-30 സെന്റിമീറ്റർ വീതിയുള്ള ഒരു ചെറിയ ബോക്സ് നമ്മൾ ഇട്ട് കൊടുക്കണം. അതിൽ നല്ല തള്ളമാരാണെങ്കിൽ അതിന്റെ പൂടെയൊക്കെ പറിച്ച് അതിന് ഒരു കുട്ടികൾക്ക് ഉണ്ടാവാനുള്ള ഒരു നെസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് വൈക്കോലൊക്കെ ഇട്ട് നെസ്റ്റ് ബോക്സ്. ഇപ്പം ചെറിയ നിങ്ങളുടെ വീട്ടില് ചെറിയ ലെവലിൽ വളർത്തുകയാണെങ്കിൽ നമ്മൾ ഒരു കാർഡ്ബോർഡ് ബോക്സ് ഒക്കെ വെച്ചു കൊടുത്താലും മതി. ഇനി അതിന്റെ തീറ്റയും തീറ്റക്രമത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇതിന് രണ്ടുതരം തീറ്റകളാണ്. തീറ്റകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. സാന്ദ്രീകൃത ആഹാരവും വേണം, പരിഷാഹാരവും വേണം. സാന്ദ്രീകൃത ആഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടില്ലേ, കോൺസെൻട്രേറ്റ് ഫീഡ്. പരിഷാഹാരം എന്ന് പറഞ്ഞാൽ നാരുകൾ അടങ്ങിയ, ഞാൻ പറഞ്ഞല്ലോ എല്ലൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നാരുകൾ അടങ്ങിയ അല്ലെങ്കിൽ സെല്ലുലോസ് എന്നുള്ള ഇതിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള അതിന്റെ കഴിവാണല്ലോ. അപ്പം ഈ മുയലുകളുടെ തീറ്റയിൽ രണ്ടും ഉൾക്കൊള്ളണം, സാന്ദ്രീകൃത ആഹാരവും പരിഷാഹാരവും വേണം. പരിഷാഹാരം ഇല്ലാതെ മുയലുകളെ വളർത്താൻ പറ്റില്ല, ഭയങ്കര ഡൈജസ്റ്റീവ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരും. സാന്ദ്രീകൃത ആഹാരവും വേണം, പരിഷാഹാരവും വേണം. ഇതിൽ സാന്ദ്രീകൃത ആഹാരം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ധാന്യങ്ങൾ, പിണ്ണാക്ക്, തവിട്, ധാതു ലവണ മിശ്രിതം, ഉപ്പ് എന്നിവ ചേർത്തിട്ടാണ് നമുക്ക് ഇത് സാന്ദ്രീകൃത ആഹാരം ഉണ്ടാക്കുന്നത്. നമ്മൾ ലാർജ് സ്കെയിലിൽ വളർത്തുകയാണെങ്കിൽ സാന്ദ്രീകൃത ആഹാരം കൊടുത്തിട്ട് തന്നെ വേണം നമ്മൾ വളർത്താനായിട്ട്. നമ്മൾ പെറ്റായിട്ട് വീട്ടിൽ വളർത്തുകയാണെങ്കിൽ വീട്ടിലെ വേസ്റ്റ്, വീട്ടിലുള്ള ഭക്ഷണത്തിന്റെ ഏത് വേസ്റ്റ് അതും കുറച്ച് പുല്ലോ അല്ലെങ്കിൽ പുല്ല് അല്ലെങ്കിൽ ഇലകളോ കൊടുത്ത് വളർത്താം. പക്ഷെ നമ്മളൊരു ഒരു സംരംഭമായിട്ട് അല്ലെങ്കിൽ ഒരു ലാർജ് സ്കെയിലിൽ നമ്മൾ വളർത്തുകയാണെങ്കിൽ സാന്ദ്രീകൃത ആഹാരം ഉണ്ടാക്കി അല്ലെങ്കിൽ മേടിച്ച് നമ്മൾ കൊടുക്കും വളർത്താലേ നമുക്ക് വിചാരിക്കുന്ന ഗ്രോത്തും വളർച്ചാ നിരക്കും കുട്ടികളുടെ എണ്ണം ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ സാന്ദ്രീകൃത ആഹാരം എപ്പോഴും നമ്മൾ മേടിക്കണം, കടയിൽ നിന്ന് മേടിക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ധാന്യങ്ങൾ, ചോളം, ഏതെങ്കിലും ധാന്യങ്ങൾ എടുക്കുക, ചോളം, അരി, തവിട്, എന്ത് വേണമെങ്കിലും എടുത്ത് അതും പിണ്ണാക്കും തവിടും ഇത് മൂന്നും സമാംസമം, അതായത് ഇപ്പൊ നമ്മളൊരു 100 കിലോ ഉണ്ടാക്കുകയാണെങ്കിൽ 30-33 കിലോഗ്രാം വെച്ച് ഇത് മൂന്നും എടുത്ത് ഒന്നോ രണ്ടോ ശതമാനം ധാതു ലവണ മിശ്രിതവും 1% ഉപ്പും ചേർത്ത് നമുക്ക് സാന്ദ്രീകൃത ആഹാരം ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാം. ഇപ്പൊ യൂണിവേഴ്സിറ്റിയുടെ നമ്മുടെ വെറ്റിനറി സർവകലാശാലയിലും മുയൽ തീറ്റ, മുയലിന് സ്പെഷ്യലായിട്ടുണ്ടാക്കിയ തീറ്റ നമുക്ക് കിട്ടുന്നതാണ്. അത് വളരെ നല്ല ഇത് റിസൾട്ട് കാണുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മുയലിനുള്ള തീറ്റ തന്നെ മുയലിന് കൊടുക്കണം. അതായത് ഒരിക്കലും ഈ ഇപ്പൊ മുയലിന്റെ തീറ്റയും പെല്ലറ്റായിട്ട് കിട്ടുന്നുണ്ട്, അത് വിചാരിച്ച് നമ്മൾ പശുക്കളുടെ തീറ്റ ഒരിക്കലും മുയലിന് കൊടുക്കാൻ പാടില്ല, അത് വലിയ അപകടമാണ്. പല പശുക്കളുടെ തീറ്റയിലും യൂറിയ ഉണ്ടാവും. യൂറിയ പശുക്കൾക്ക് ദഹിക്കാൻ പറ്റുമെങ്കിലും മുയലുകൾക്ക് ദഹിക്കില്ല. നോൺ പ്രോട്ടീൻ നൈട്രജനസ് സബ്സ്റ്റൻസസ് മുയലുകൾക്ക് ദഹിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് കുറേ പേർക്ക് നമ്മൾ ഫാമിൽ ഇരിക്കുമ്പോൾ കുറേ പേര് കംപ്ലൈൻ്റ് ആയിട്ട് വന്ന് മുടിയെല്ലാം കൊഴിഞ്ഞ് കുറേ മോർട്ടാലിറ്റി ഉണ്ടാവും. അപ്പം ഒരിക്കലും പശുവിൻ്റെ തീറ്റ നമ്മൾ മുയലുകൾക്ക് കൊടുക്കരുത്, മുയൽ തീറ്റ തന്നെ കൊടുക്കണം. ഇനി മുയൽ തീറ്റ നമുക്ക് കമേഴ്ഷ്യലായിട്ട് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് പോൾട്രിയുടെ തീറ്റ, ബ്രോയിലർ പോൾട്രിയുടെ തീറ്റ. ഇപ്പൊ പെല്ലറ്റ് തന്നെ ആവണമെന്നില്ല, അത് ഇങ്ങനെ പൊടി രൂപത്തിലായിട്ടുള്ള കുഴപ്പമൊന്നുമില്ല, അത് നമ്മൾ കൊടുക്കും. നമ്മൾ ഇപ്പൊ നമ്മൾ ഫാമിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു നേരം രാവിലെ നമ്മൾ സാന്ദ്രീകൃത ആഹാരവും ഉച്ച കഴിഞ്ഞ് നമ്മൾ പരിഷാഹാരം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പുല്ലാവാം, ഇലകളാവാം, അല്ലെങ്കിൽ ക്യാബേജ് അങ്ങനത്തെ ഉള്ള എന്ത്, അതെല്ലാം പരിഷാഹാരത്തിൽ വരുന്ന നാഴിക അടങ്ങിയ ഭക്ഷണത്തിലാണ്. പുല്ലെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പം കമേഴ്ഷ്യലായിട്ട് നമ്മൾ വളർത്തുകയാണെങ്കിൽ CO3, ഗിനി, നേപ്പിയർ, ചോളം,
മെയ്സ് ഇപ്പൊ പാലക്കാട് ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ചോളം കാണും. ചോളമാണ് ഏറ്റവും നല്ല കമേഴ്ഷ്യൽ ആയിട്ട് വളർത്താവുന്ന പുല്ലുകളിലെ ഇനത്തെ ഏറ്റവും നല്ലത് ചോളമാണ്. ചോളം അവർക്ക് തിന്നാനും ഭയങ്കര ഇഷ്ടമായിരിക്കും, നല്ല മധുരമായിരിക്കും അതിന്. പിന്നെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒന്ന് നിവർത്തിയില്ലെങ്കിൽ പിന്നെ നമ്മൾ CO3 കൊടുക്കുക. ഗിനി ആണെങ്കിലും കുറച്ചും കൂടെ CO3നേക്കാളും നല്ലത് ഗിനിയാണ്. ഗിനി കിട്ടുന്നില്ലെങ്കിൽ CO3 വളർത്താം. ഗിനി നമുക്ക് നമ്മുടെ വീട്ടില് ഈ തെങ്ങിന്റെ തടത്തിലൊക്കെ ഗിനി വളർത്താവുന്നതാണ്. പിന്നെ അല്ലെങ്കിൽ ഇലകളായിട്ട് ഇലകളായിട്ട് മുരിങ്ങിന ഇല, വാഴയില, എന്ത് ഇലകൾ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. മാവിന്റെ ഇലയൊക്കെ നമ്മൾ, പ്ലാവിന്റെ ഇലയൊക്കെ നമുക്ക് മുയലുകൾക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഈ തോട്ടപ്പയറ്, ഈ റബ്ബറിന്റെ ഇടയിലുള്ള രണ്ടു തരം പയറുണ്ട്, റബ്ബറിന്റെ ഇടയിലുള്ളത് അത് വിഷമില്ലാത്ത പയറിന്റെ വള്ളി നമുക്ക് കൊടുത്താൽ അത് നല്ല പ്രോട്ടീനീഷ്യസ് ആയിട്ടുള്ള സാധനമാണ്, ലെഗ്യുനീഷ്യയാണ്. അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സാന്ദ്രീകൃത ആഹാരത്തിന്റെ അളവ് കുറയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ ചീമക്കൊന്ന, അകത്തിച്ചീര, അതെല്ലാം ഇതെല്ലാം നമുക്ക് പരിഷാഹാരമായിട്ട് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ രണ്ടും കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ രണ്ടും കൊടുക്കണം. രാവിലെ ഒരു നേരം നമ്മൾ പരിഷാഹാരമാണെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് എന്താണ് സാന്ദ്രീകൃത ആഹാരം, അല്ലെങ്കിൽ രാവിലെ സാന്ദ്രീകൃത ആഹാരമാണെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട്. ഒരിക്കലും സാന്ദ്രീകൃത ആഹാരത്തിൽ മാത്രം വളർത്തുകയാണെങ്കിൽ ഭയങ്കര ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒക്കെ കൂടുതലായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇനി വേറൊരു കാര്യം, നമുക്ക് തെറ്റുകൾ വരുന്ന ഒരു കാര്യം മുയലുകളെ കൈകാര്യം ചെയ്യുന്നത്, ഒരിക്കലും നമ്മൾ മുയലിനെ മുയലിന്റെ ചെവിയിൽ പിടിച്ചു വെച്ചത് നമ്മൾ എടുക്കരുത്. കാരണം വെച്ചാൽ മുയലിന്റെ ശരീരത്തിന് നല്ല ഭാരമുണ്ട്, ചെവിയിൽ നമ്മൾ ലിഫ്റ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അവിടെ ബ്ലീഡിങ് വരാനും അവിടുത്തെ ചെറിയ രക്തക്കൊള്ളലൊക്കെ പൊട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ബാക്കിലെ ഒരു ലൂസ് സ്കിന്നും പിടിച്ച് കൈകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ മുയലുകളെ കൈകാര്യം ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് അഡൾട്ട് മുയൽ. പെട്ടെന്ന് അത് പേടിക്കുന്ന ഒരു സ്വഭാവമുള്ള സാധനം, അതുകൊണ്ട് വളരെ നമ്മൾ എന്താ പറയുക, ഫേം ആയിട്ട് നമ്മളും പേടിച്ച് എടുത്തു കഴിഞ്ഞാൽ ആകെ നമുക്ക് നമ്മളെ മാന്തുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് വളരെ നമ്മളും വളരെ ഫേം ആയിട്ട് ഇതായിട്ട് എടുക്കണം അതിനെ. ഇനി അതിന്റെ പ്രത്യുത്പാദനത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, അതിന് പ്രത്യുത്പാദനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രീഡിങ് മാനേജ്മെന്റും ബ്രീഡിങ് സ്ട്രാറ്റജീസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഈ ബ്രീഡിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിന്റെ എക്കണോമിക്സ് മുഴുവൻ വർക്കൗട്ട് ചെയ്യണത്, ഇതിന്റെ ഫൈനാൻഷ്യൽ ഔട്ട്പുട്ട് വരുന്നത്. നമ്മൾ ബ്രീഡിങ്ങിൽ ഒരു ലാബ്സ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു എക്കണോമിക്സും ഇതിൽ വർക്കൗട്ട് ആവില്ല, നമുക്കൊരു ഒരു ലാഭത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ് ഈ സ്പീഷീസ് എന്ന് പറയുന്നത് നമുക്ക് തന്നെ പോയി ബ്രീഡ് ആവില്ല, നമ്മൾ ഇന്റൻസ് ആയിട്ട് നമ്മൾ ചെയ്യണം. അത് ഇന്റൻസ് മാനേജ്മെന്റ് ആവശ്യമുള്ള ഒരു സ്പീഷീസ് ആണെന്നുള്ളതാണ് ഇതിൻ്റെ. അതിൽ ബ്രീഡിങ് മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ആൺ പെണ്ണ് അനുപാതം 1:10 ആണ്. പക്ഷെ നമ്മൾ സാധാരണ പക്ഷെ ഒരു 10 മുയലുള്ള ഒരു യൂണിറ്റ് ആകുമ്പോൾ നമ്മൾ 10+2 നമ്മൾ പറയും. ചിലപ്പോൾ എന്തെങ്കിലും കാരണം വെച്ചാൽ ഒരു മെയിൽ ബ്രീഡ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു എക്സ്ട്രാ മെയിലും കൂടെ വേണം. നമ്മളെപ്പോഴും അനുപാതം ഇതാണെങ്കിലും നമ്മൾ 10+2 ആണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക കർഷകർക്ക്. അതിന് ശാസ്ത്ര വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങൾക്ക് ഏറ്റവും അറിയേണ്ട ഒരു കാര്യം, അന്തർപ്രജനനം ഒഴിവാക്കണം. അന്തർപ്രജനം എന്ന് പറഞ്ഞാൽ ഇൻബ്രീഡിങ് ഒഴിവാക്കണം. ഇപ്പം മീറ്റായിട്ടുള്ള ഒരു സ്പീഷീസിനെ സംബന്ധിച്ചിടത്തോളം അന്തർപ്രജനനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫാമിന്റെ തന്നെ അന്ത്യാവും. കാരണം അത്രയ്ക്കുമാണ് ആ ഇൻബ്രീഡിങ് ഡിപ്രഷൻ ഭയങ്കരമായിരിക്കും. ഈ പോളിടോക്കസ് ആയിട്ടുള്ള കൂടുതൽ കുട്ടികൾ ഉണ്ടാവുന്ന സ്പീഷീസിന് ഭയങ്കര പ്രത്യാഘാതമായിരിക്കും അന്തർപ്രജനം. അപ്പം അതുകൊണ്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്, കർഷകർക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ കൊല്ലവും നിങ്ങൾ ഞങ്ങളുടെ ഫാമിനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആറ് മാസം കൂടുമ്പോഴും ബ്രീഡിങ് മെയിൽസിനെ ഞങ്ങൾ മാറ്റും, നമ്മൾ വിറ്റുകളയും. അപ്പം ഫാമേഴ്സിന് നമ്മൾ ഫാമേഴ്സിനോട് നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളത് എല്ലാ കൊല്ലവും ഓരോ കൊല്ലത്തിലൊരിക്കൽ ആൺ മുയലുകളെ നമ്മൾ മാറ്റണം. അല്ലെങ്കിൽ നമ്മൾ ആൺകുയിലിൽ മാറ്റിയില്ലെങ്കിൽ അതിൻ്റെ തന്നെ പിന്തുണ തലമുറയായിട്ട് അത് ബ്രീഡ് ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്കും അന്തർപ്രജനനത്തിലേക്കും അത് കാരണമാകും. ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഇത് നമ്മൾ ഒഴിവാക്കണം. എന്താ അന്തർപ്രജനം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് എല്ലാ കൊല്ലവും അവർക്ക് ആവശ്യമുള്ള മുയലുകളെ വേറെ
എവിടുന്നെങ്കിലും ഗവൺമെന്റ് ഫാമുകളിൽ നിന്നോ അടുത്തുള്ള സ്ഥലത്തു നിന്നോ കൊണ്ടുവരിക എന്നായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമ്മള് പ്യുവർ ബ്രീഡിങ് നമ്മള് ഇപ്പൊ ന്യൂസിലാൻഡ് വൈറ്റ് സോയി ചേഞ്ചിനെ ഒക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് പാരന്റ് സ്റ്റോക്ക് ആക്കി വെക്കാനായിട്ടാണ് നമുക്കത് നല്ലത്. നമുക്ക് ഈ ഗ്രോത്തും കുട്ടികളുടെ എണ്ണവും എല്ലാം സങ്കരയിനങ്ങൾക്കാണ് കൂടുതൽ. അപ്പം ഇവരെ ക്രോസ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ ക്രോസ് ചെയ്ത് ഇപ്പം ഒരു ന്യൂസിലാൻഡ് വൈറ്റ് നമ്മൾ സാധാരണ സജസ്റ്റ് ചെയ്യാറ് ന്യൂസിലാൻഡ് വൈറ്റ് ഫീമെയിൽസിനെ കൊണ്ടുപോയി സോവിയറ്റ് ഇന്ത്യയിലെ മെയിൽസുമായിട്ട് നിങ്ങൾ ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്ത് ഉണ്ടാകുന്ന കുട്ടികളില്ലേ, ആ കുട്ടികളുടെ ഫീമെയിൽ ആ പ്രത്യേകിച്ച് അതിലെ ഫീമെയിൽസിന് വളരെ റിപ്രഡക്റ്റീവ് പൊട്ടൻഷ്യലും കുട്ടികളുടെ എണ്ണമൊക്കെ കൂടുതലായിരിക്കും. അപ്പം അതിനെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കുട്ടികളെയും കിട്ടും. പിന്നെ ഈ തെറ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കളർ വേരിയേഷൻസ് ഇഷ്ടംപോലെ കിട്ടും. അപ്പൊ അങ്ങനെ തങ്കരീനങ്ങളാണ് നമ്മളെ ഇറച്ചിമേലിന് ഏറ്റവും നല്ലതായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ പ്രജനനം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം തന്നെ വളരെ ഏർലി സെക്ഷൽ മെച്ചൂരിറ്റി ആണ് മുയലുകൾ സംബന്ധിച്ചിടത്തോളം. പെൺമുയലുകൾ 6 മുതൽ 8 മാസം ആകുമ്പോഴത്തേക്കും, മെയിൽസ് 8 മുതൽ 9 മാസം ആകുമ്പോഴത്തേക്കും ബ്രീഡിങ്ങിന് തയ്യാറാവും. 1 മാസം മതി നമ്മൾക്ക് ഇതിന്റെ ഗർഭകാലം. നമ്മൾ സാധാരണ നമ്മുടെ ഒരു സിസ്റ്റത്തിൽ, ഞങ്ങളുടെ ഒരു ഫാമിന്റെ സിസ്റ്റത്തിൽ എന്ന് പറയുന്നത്, ഞങ്ങളൊരു 8 മാസം ആകുമ്പോൾ പെൺമുയലിനെ ബ്രീഡ് ചെയ്യും. ബ്രീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ബ്രീഡ് ചെയ്ത ദിവസം നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഓരോ മുയലിന് ഓരോ നമ്പർ ഉണ്ട്, ഓരോ ബ്രീഡ് ചെയ്ത ദിവസം നമ്മൾ നോട്ട് ചെയ്യും. എന്നിട്ട് കൃത്യം 10-ാം ദിവസം ഞങ്ങൾ ഗർഭം നോക്കും. ഗർഭപരിശോധന നമുക്ക് നോക്കാം. ഇവിടെ വന്നാൽ നമ്മൾ അതിനുള്ള വളരെ എളുപ്പത്തിൽ നമ്മൾ തടവി നോക്കുമ്പോൾ നമുക്ക് ഗോട്ടികൾ പോലെ, മാർബിൾസ് പോലെ, ഗോട്ടികൾ പോലെ നമുക്ക് കുട്ടികളെ നമുക്ക് ഫീൽ ചെയ്യാൻ, വയറിന്റെ അടിയിൽ ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ 10-ാം ദിവസം നമ്മളിവിടെ ഗർഭപരിശോധന ചെയ്യും. ഗർഭപരിശോധന ചെയ്തിട്ട് ഗർഭം ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ പിന്നെയും ബ്രീഡ് ചെയ്യാനായിട്ട് ഇടും. ഇല്ലെങ്കിൽ ഗർഭം ഉണ്ടെങ്കിൽ നമ്മൾ അത് പോസിറ്റീവ് എന്ന് എഴുതി 25-26 ദിവസം ആകുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ ആ തള്ളയുടെ കൂട്ടില് ഒരു നെസ്റ്റ് ബോക്സ് നമ്മൾ വെച്ചു കൊടുക്കും. അപ്പം അതൊരു 30-ാം ദിവസം ആകുമ്പോൾ, 29-30 ദിവസം ആകുമ്പോൾ കുട്ടികളെ പ്രസവിക്കും. പ്രസവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വന്ന് നോക്കുന്നത് ഏതൊക്കെ മുയലുകൾ പ്രസവിച്ചിട്ടുണ്ട്. അതിൽ മുയലുകളിൽ പ്രസവിച്ചതിൽ ചത്തകളും ഉണ്ടെങ്കിൽ എടുത്തു കളയും. കുഞ്ഞുങ്ങളുടെ വയറുകൾ നോക്കും, പാല് ശരിക്കും കുടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇല്ലെങ്കിൽ തള്ളമുയലിനെ നെസ്റ്റ് ബോക്സിൽ പിടിച്ചിരുത്തി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കും. അങ്ങനെ നമ്മൾ 28 ദിവസം അല്ലെങ്കിൽ 1 മാസമാണ് മുയലുകളെ തള്ളയുടെ കൂടെ, മുയൽ കുഞ്ഞുങ്ങളെ തള്ളയുടെ കൂടെ. 30-ാമത്തെ ദിവസം അല്ലെങ്കിൽ 28-ാമത്തെ ദിവസം 4 ആഴ്ച പ്രായമാകുമ്പോഴത്തേക്കും ഈ കുഞ്ഞുങ്ങളെ നമ്മൾ സെക്സ് ചെയ്യും. സെക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിംഗനിർണയം നമ്മൾ നടത്തും. ലിംഗനിർണയം അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം എന്ന് വെച്ചാൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം, മെയിൽസിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ടെസ്റ്റിസ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവില്ല, ടെസ്റ്റിസ് പുറത്ത് കാണണമെന്നില്ല. അപ്പൊ നമ്മള് ലിംഗനിർണയം നമ്മൾ നടത്തണം. അതിന്റെ ആ നമ്മള് എയ്നൽ റീജിയന്റെ വജൈനൽ റീജിയനിൽ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ മെയിൽസ് ആണെങ്കിൽ ഒരു സിലിണ്ടറിക്കൽ പോലുള്ള ഒരു പ്രൊട്രൂഷൻ പുറത്തേക്ക് വരും, ഫീമെയിൽസിലാണെങ്കിൽ അതൊരു സ്ലിറ്റ് ലൈക്ക് വരും. ഇതൊക്കെ നമ്മള് ഇവിടെ നമുക്ക് ഫാം പരിശീലനത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വരുമ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കാവുന്ന തരാവുന്നതാണ്. നമ്മൾ 28th ഡേയിലും നമ്മൾ ലിംഗനിർണയവും നമ്മൾ സെക്സിങ് നടത്തും. സെക്സിങ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മെയിൽസിനെയും ഫീമെയിൽസിനെയും കുട്ടികളെ വെവ്വേറെ ആയിട്ട് നമ്മൾ കുട്ടികളെ വെവ്വേറെ കോളനി കേജസിൽ നമ്മൾ. ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഒരു സംരംഭകരെ സംബന്ധിച്ചിടത്തോളം, ഈ വീൻ ചെയ്ത ഉടനെ കുട്ടികളെ തള്ളയിൽ നിന്ന് മാറ്റിയ ഉടനെ തന്നെ വിൽക്കുന്നതായിരിക്കും ഏറ്റവും ലാഭം കിട്ടുന്ന ഒരു. കാരണം നമുക്ക് കുട്ടികളെ നമുക്ക് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അഡീഷണൽ ബേർഡൻ ആണ്. ആ സമയത്ത് നമ്മൾ വിറ്റാൻ നമുക്ക് ഏറ്റവും ലാഭം ഉള്ളതും ആ സമയത്ത് വിൽക്കുന്നതാണ്. നമ്മള് ചില കാര്യങ്ങളൊക്കെ, ചില പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ ചെയ്യണമെന്ന് മാത്രം. നമ്മൾ ഒരിക്കലും ഒരു മെയിലിനെയും ഫീമെയിലിനെയും ഒരേ ലിറ്ററിൽ നിന്ന് ഒരേ ആൾക്ക് കൊടുക്കരുത്. രണ്ട് പാരന്റ്സിന്റെ കുട്ടികളെ വേണം കൊടുക്കാൻ. അങ്ങനത്തെ ചില ചില കാര്യങ്ങളൊക്കെ നമ്മൾ ലോങ് ടേമിൽ നമ്മൾ ചെയ്യണം. എന്നാലേ നമ്മുടെ ഫാം നമുക്ക് ജനങ്ങളുടെ ഒരു വിശ്വാസ്യതയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം വീനിങ് നമ്മൾ 28 ഡേയ്സിൽ ചെയ്യുന്നു. വീൻ ചെയ്ത് കഴിഞ്ഞ് 2-3 ദിവസത്തിനുള്ളിൽ പിന്നെയും ആ തള്ളമുയലിനെ ബ്രീഡ് ചെയ്യും. അപ്പം ശരിക്കും പറഞ്ഞാല് ഓരോ 2 മാസം കൂടുമ്പോൾ, നമ്മൾ ഐഡിയലായിട്ട് നോക്കുകയാണെങ്കിൽ ഓരോ 2 മാസം കൂടുമ്പോഴും ഓരോ പ്രസവം കിട്ടും. ഈ 2 മാസം കൂടുമ്പോൾ നമുക്ക് പ്രസവം കിട്ടിയില്ലെങ്കിലും നമ്മൾ 1 വർഷം എന്ത് പറഞ്ഞാലും 5 പ്രസവം ഒരു തള്ളയിൽ നിന്ന് കിട്ടാനായിട്ട് ശ്രമിക്കും. ഇനി
ഇടയ്ക്ക് ചില കള്ളന്മാര് ഫെർട്ടൈലായിട്ടില്ലാത്ത ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ഒക്കെ വരും. അതിനെയൊക്കെ ആ സമയം സമയം നമ്മള് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക, ഇറച്ചിക്കായിട്ട് കൊടുക്കാവുന്നതാണ്. ഇതൊക്കെ ഈ ഇത് നമ്മള് ഇന്റൻസീവ് മാനേജ്മെന്റ് ആയിട്ടുള്ള ആവശ്യമുള്ള ഈ സാധനങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. മാത്രമല്ല ഇതിനെല്ലാം ഒരു പ്രായോഗിക അറിവ് നമുക്ക് വേണം, എങ്കിൽ മാത്രമേ മുയലിലേക്ക് നിങ്ങൾ കയറാൻ പറ്റൂ, കയറേണ്ടതു, കയറാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു സജഷൻ. മുയൽ രോഗങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, പെറ്റുപെരുകാനുള്ള കഴിവ് എന്ന് പറയുന്നത് മുയലിന് ഭയങ്കര കൂടുതലാണ്. പക്ഷെ അതേ സമയം തന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, പെറ്റുപെരുന്നതിനൊപ്പം തന്നെ നേച്ചർ അതിനെ അത്രയും മോർട്ടാലിറ്റിയും കൊടുക്കുന്നുണ്ട്. അതിന് നേച്ചറിന് അതിനൊരു തടയിടണമല്ലോ. അതേപോലെ തന്നെ അപ്പം മുയൽ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്ന നമ്മൾ വിചാരിക്കും, നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിൽ 100-200 കണക്ക് കൂട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു അതിനൊരു മോർട്ടാലിറ്റിയിലേക്കും വരാനായിട്ട്, അല്ലെങ്കിൽ ഒരു മരണനിരക്ക്, പെട്ടെന്ന് ഒരു മരണനിരക്ക് ഭയങ്കരമായിട്ട് വരാനുള്ള സാധ്യതയാണ്. ഈ മരണനിരക്കിൽ ഏറ്റവും പ്രശ്നം ഉണ്ടാകുന്നത് പറയുന്നത് രക്താതിസാരം, അതായത് കോക്സിഡിയോസിസ് എന്നുള്ള, കോക്സിഡിയ എന്ന് പറയുന്ന ഒരു പരാദങ്ങൾ മൂലം, പ്രോട്ടോസോവ ഇനത്തിൽ പെട്ട ഒരു പരാദം മൂലം ഉണ്ടാകുന്ന രോഗം തന്നെയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. ഏറ്റവും എക്കണോമിക് ലോസ് ഉണ്ടാക്കുന്നത് രോഗം എന്ന് പറയുന്നത് കോക്സിഡിയോസിസ് ആണ്. ഈ കോക്സിഡിയോസിന് നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ കുറച്ച് സൾഫ മരുന്നുകളും മറ്റു മരുന്ന് കൊടുക്കാമെങ്കിലും കോക്സിഡിയോസിസ് എന്ന് പറഞ്ഞ രോഗത്തിനെ മാനേജ് ചെയ്യാന്നുള്ളതാണ്, സക്സസ്ഫുൾ ആയിട്ട് മാനേജ് ചെയ്യാന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഇതിന്റെ സക്സസ്ഫുൾ മാനേജ്മെന്റിനെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നമ്മുടെ കോഡുകൾ ഇത്രയും ഡ്രൈ ആയി സൂക്ഷിക്കാവുന്ന അത്രയും ഈ കോക്സിഡിയ വരാനുള്ള സാധ്യത നമ്മൾ കുറവാണ്. അപ്പം കോക്സിഡിയോസിസ് വന്നിട്ട് അതാണ് ഏറ്റവും മോർട്ടാലിറ്റിയും അല്ലെങ്കിൽ ഏറ്റവും മരണനിരക്ക് ഉണ്ടാക്കുന്നത്. കോക്സിഡിയോസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ, കൺട്രോൾ ചെയ്യാൻ നല്ല കൂടുകൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക, ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, കോക്സിഡിയോസിസ് തടയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുയൽ ഫാം വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ വേറെ കുരളടപ്പൻ എന്ന് പറയണം. കുരളടപ്പൻ ഏത് സ്ട്രെസ് വന്നാലും, ഞാൻ പറഞ്ഞല്ലോ ഈ റാബിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു രാജ്യത്തോ നമ്മുടെ കേരളത്തിലോ ഉണ്ടായി ഉരുത്തിരിഞ്ഞ് വളർന്ന ഒരു ഇതല്ല, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, നമ്മളെ പുറത്തുനിന്ന് കൊണ്ടുവന്ന ഒരു സ്പീഷീസ് ആണ്. നമ്മുടെ ഒരു ക്ലൈമറ്റുമായിട്ട് ഇതിൻ്റെ ഒരു അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് അത്ര അധികമൊന്നുമില്ല. അപ്പം എന്തെങ്കിലും സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ കുരളടപ്പൻ എന്ന് പറഞ്ഞ ഒരു സൂപ്പിഡ് ഉണ്ടാവും, അതായത് അതിൻ്റെ ശ്വാസകോശത്തെ ബാധിക്കുന്ന കുരളടപ്പൻ ഉണ്ടാവും. ഇത് ഈ കോക്സിഡിയോ ഭയങ്കരമായിട്ട് വന്നാലും, രക്താതിസാരം അല്ലെങ്കിൽ കോക്സിഡിയ എന്ന് പറഞ്ഞുള്ള പരാദം കൂടുതൽ വന്നാലും ഈ കുരളടപ്പൻ വരും. അൾട്ടിമേറ്റ് കോസ് പലപ്പോഴും കുരളടപ്പനായിരിക്കും. അപ്പം നമ്മൾ കഴിയണത് സ്ട്രെസ്ഫുൾ ആവാതെ നോക്കുക. പ്രത്യേകിച്ച് ഈ കുരളടപ്പനും കോക്സിഡിയോസിസ് ഒക്കെ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് പാരൻസിൽ നിന്നൊക്കെ തള്ളിയിരുന്ന കുട്ടികളെ മാറ്റുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യണത്. ആ സമയത്തൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധയും പരിചരണം ഉണ്ടെങ്കിൽ നമുക്ക്. പിന്നെ വേറെ നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് ലോങ് ടേമിൽ നമുക്ക് ഉണ്ടാകുന്ന മണ്ടരി രോഗമാണ്. മണ്ടരി മൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തൊലിപ്പുറത്തുണ്ടാകുന്ന ഒരു രോഗമാണ് ഈ മണ്ടരി രോഗം. ഭയങ്കരമായിട്ട് വിരൂപമായിട്ട് വരും. അത് അതിന് നമുക്ക് ഐവർമെക്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇഞ്ചക്ഷൻ തന്നെയാണ് നമ്മൾ നല്ലത്. തൊലിപ്പുറത്തുനിന്ന് ഉണ്ടാക്കുന്ന പുരട്ടുന്ന മരുന്നുകളൊക്കെ ചിലർ സജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്, അതായത് ഉപയോഗിക്കാൻ പാടില്ല മുയലുകൾക്ക്. ഐവർമെക്റ്റിൻ ആണ് അതിൻ്റെ മരുന്ന് നമ്മൾ ചെയ്യേണ്ടത്. കർഷകർ തന്നെ ഇഞ്ചക്ഷൻ ചെയ്യണം. പക്ഷെ അത് കൃത്യമായ ഡോസിൽ, കൃത്യമായ ഡോസിൽ, കൃത്യമായ സമയത്ത്, 4 ആഴ്ച നമ്മൾ ആഴ്ചയിൽ ഒരു വിധത്തിൽ നമ്മൾ ചെയ്യണം. അത് പലപ്പോഴും പലരും ചെയ്യാത്തതുകൊണ്ട് മണ്ണിരി രോഗം പിന്നെയും പിന്നെയും ഇടയ്ക്കിടയ്ക്ക് അത് പിന്നെയും, ഒരു ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ വളരെ മാറിയെന്ന് വിചാരിച്ചാലും 2 ആഴ്ച കഴിയുമ്പോൾ പിന്നെയും വരും. അതിന് കൃത്യമായ ഡോസും അതിൻ്റെ ടൈമിങ്സും ഒക്കെ അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം എല്ലാ ദിവസവും നമ്മൾ മുയലുകളുടെ സ്വഭാവം എല്ലാ ദിവസവും, ചില മുയലുകൾ ചില നമ്മൾ നോക്കുക, തലേ ദിവസത്തെ കൊടുത്ത പുല്ല് തിന്നിട്ടുണ്ടോ, ഇല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഇതുണ്ട്, അതിൻ്റെ ആക്ടിവിറ്റി നോക്കുക, തീറ്റയോടുള്ള മടുപ്പ്, ദഹനത്തിനുള്ള വ്യതിയാനം, ഭാരവ്യതിയാനം, രോമവും തൊലിയിലുള്ള വ്യതിയാനം, ഇതൊക്കെ നോക്കിയാൽ മുയൽ രോഗങ്ങൾ കർഷകർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാവുന്നതാണ്. വിപണനത്തില്
നമ്മള് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരു സംരംഭകത്തിന്റെ ആദ്യത്തിലൊക്കെ ഘട്ടത്തിൽ നമുക്ക് മുയൽ കുഞ്ഞുങ്ങളെ വിൽക്കുന്നതാണ് നമ്മളൊക്കെ ഏറ്റവും എളുപ്പം മാർഗവും ഏറ്റവും ആദായം തരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മുയൽ കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മള് ലിംഗനിർണയം ചെയ്ത് പെയർ പെയർ ആയിട്ട് കൊടുക്കുന്നതാണ് നമുക്ക് വരുമാനം കൂടുതലായിട്ട്. കാരണം അപ്പൊ നമുക്ക് സ്റ്റോക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. നമുക്ക് അടുത്ത ക്രോപ്പ് ഉടനെ നമുക്ക് ചെയ്യാനും പറ്റും. മാഡം എന്താണ് സാറേ? രതീഷ് കേക്കുന്നുണ്ട്. ഹലോ രതീഷ് സാറെ കേക്കുന്നുണ്ട്? കേക്കുന്നില്ലേ? കേക്കുന്നില്ലേ? കേട്ടായോ? മാഡം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമാവുന്നു. മാഡം ഒന്ന് നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമാവുന്നു ഒന്ന് പറയാൻ കേക്കുന്നുണ്ടോ? കേക്കുന്നുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മള് ആദ്യം സംരംഭം തുടങ്ങുന്ന ആൾക്കാർ എന്ന രീതിയില് മുയൽ കുഞ്ഞുങ്ങളും വിൽക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ ഇറച്ചിക്കും വിൽക്കാം, ഇറച്ചിക്കും വിൽക്കാം. അതിലെ പക്ഷേ ഇറച്ചിക്ക് വിൽക്കുകയാണെങ്കിൽ നമ്മൾ മിക്കവാറും ഡ്രസ്സ് നമ്മൾ തന്നെ എടുത്ത് ഡ്രസ് ചെയ്ത് വിൽക്കാനായിട്ട് നമുക്ക് അറിയണം. അതിന്റെ ഡ്രസ്സിങ് ഒക്കെ നമ്മള് നമുക്ക് തന്നെ പഠിക്കാവുന്നേ ഉള്ളൂ, അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ചില നമ്മള് ലൈവായിട്ട് കൊടുക്കുമ്പം ഇറച്ചിക്ക് എത്ര പേര് കൊണ്ടുപോകുന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മുയൽക്കുഞ്ഞുങ്ങളെ പെറ്റായിട്ടായിട്ട് വേണമെങ്കിൽ കൊടുക്കാം, അതിനും കുഴപ്പമില്ല. പക്ഷെ ഇറച്ചിക്കാവുമ്പം നമ്മള് ഡ്രസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ അഭിമാനം. അതില് പലതരത്തിലുണ്ട്, റെഡി ടു ഈറ്റ് ഐറ്റംസ് ഉണ്ട്, പിന്നെ ലൈവ് നമുക്ക് ഇതായിട്ട് കൊടുക്കാം. ഇത് മികച്ച പാക്കിങ് വേണം, ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് നമ്മള് ഇവിടെ നമ്മളൊരു 25 മുയലുകൾക്കുള്ള 25 ഫീമെയിൽസ് പ്ലസ് 2 റാബിറ്റ്സിനുള്ള ഒരു ഒരു നബാർഡിന്റെ റേറ്റ് വെച്ചിട്ടുള്ള ഒരു മോഡൽ പ്രോജക്റ്റ് ആണ്. ഏകദേശം ഒരു 175,000 കൂടും ഷെഡും എല്ലാം കൂടിയിട്ടാണ് 175,000 നമുക്ക് വരുന്ന ഒരു പ്രോജക്റ്റ് ആണ്. നമ്മൾ ഇത് നബാർഡിന്റെ റേറ്റ് അനുസരിച്ചിട്ടാണ് ഈ പ്രോജക്റ്റ് ഞാൻ ഇപ്പൊ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറെ ആൾക്കാർക്ക് ഒരു സംശയം ഉള്ളത് എവിടുന്നാണ് മുയലുകളെ നല്ല മുയലുകളെ കിട്ടുന്നത്? നമ്മുടെ വെറ്റിനറി സർവകലാശാലയുടെ മണ്ണുത്തിയിലും പൂക്കോട് ക്യാമ്പസിലും മുയൽ ഇതുണ്ട്. മണ്ണുത്തിയിൽ തന്നെ രണ്ട് മുയൽ വളർത്തൽ കേന്ദ്രങ്ങളുണ്ട്. അത് മുയൽ പ്രജനന കേന്ദ്രവും ഉണ്ട്, സ്മോൾ ആനിമൽ ബ്രീഡിംഗ് സ്റ്റേഷൻ മണ്ണുത്തി ക്യാമ്പസിലുണ്ട്, പിന്നെ പൂക്കോട് ഉണ്ട്, നല്ല മുയലുകളെ കിട്ടും. പിന്നെ നമുക്ക് കുറച്ചും കൂടെ പാലക്കാട് ആ ഭാഗത്തുള്ളവർക്ക് ഈ കൊടൈക്കനാലിൽ ഒരു വലിയ ഒരു ICR ഒരു വലിയൊരു സ്റ്റേഷൻ ഉണ്ട്, അവിടെയും നല്ല മുയലുകളെ നമുക്ക് കിട്ടും. ഞങ്ങളും ഇടയ്ക്ക് പാരന്റ് സ്റ്റോക്കിനെ ഇവിടുന്നാണ് കൊണ്ടുവരാറ്, നല്ല മുയലുകളാണ്. പിന്നെ നമ്മുടെ ഗവൺമെന്റ് ഫാമുകളെ സംബന്ധിച്ച് കുറെ ഗവൺമെന്റ് ഫാമുകൾ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടുന്ന് നമ്മൾ പാരന്റ് സ്റ്റോക്കിനെ കൊടുക്കുന്നുണ്ട്. അവരെല്ലാം ഫാമേഴ്സിനും കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അതായത് ഡിസ്ട്രിക്ട് ലൈഫ് സ്റ്റോക്ക് ഫാം പടപ്പനക്കുന്നിലുണ്ട് തിരുവനന്തപുരം ഭാഗത്തുള്ളവർക്ക്, റീജിയണൽ പൗൾട്രി ഫാമിൽ ചാത്തമംഗലം കോഴിക്കോട് എന്നുള്ളവർ, പിന്നെ അങ്കമാലിയിലെ പിഗ് ഫാം അവർ മാറ്റി റാബിറ്റ് ഫാം ആക്കിയിട്ടുണ്ട്, പിന്നെ ഹൈടെക് ഡയറി ഫാം കുരിയോട്ടുമല കൊല്ലത്ത് ഉണ്ട്, പിന്നെ റാബിറ്റ് ഫാം അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് കുന്നംകുളത്തുണ്ട്. ഇവിടെയൊക്കെ പക്ഷെ ഒരു നല്ല മുയലുകളെ കിട്ടാനില്ല എന്നുള്ളത് ഒരു ഒരു ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണ്. നമുക്കിപ്പം നമ്മുടെ ഫാമിൽ തന്നെ ജനങ്ങളുടെ ഡിമാൻഡിനനുസരിച്ച് കൊടുക്കാനുള്ളൊരു ഉണ്ടാവാറില്ല. എങ്കിലും ഞങ്ങൾ കഴിയുന്നതും എത്രയും ഇന്ത്യൻസ് ആയിട്ട് പ്രൊഡക്ഷൻ ഉണ്ടാക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ വെറ്റിനറി സർവകലാശാലയുടെ മുയലുകളുടെ വിലകൾ. ഇതാണ് നമ്മൾ വീൻ ചെയ്ത മുയലുകളെ ഒരു പെയറിന് 400 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. 1.5 മാസം തൊട്ട് 3 മാസം ഉള്ളതിന് ഒരു പെയറിന് 600 രൂപയാണ്. 3 മുതൽ 6 മാസം പ്രായമുള്ളവർക്ക് 900 രൂപയാണ്. അഡൽറ്റിന് ഒരു പെയറിന് 1,200 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മളത് കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് കൊടുക്കുന്നത്.
അഡൾട്ടിനെ ബ്രീഡിങ്ങിനായിട്ടുള്ള അഡൾട്ടിനെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക. കുട്ടികളും നമ്മൾ സെക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരിക്കലും ഒരു ലിറ്ററിൽ നിന്ന് കൊടുക്കാറില്ല. രണ്ട് പ്രത്യേക വേറെ വേറെ തള്ള പാരന്റ്സിന്റെ കുട്ടികളെ തന്നെയാണ് നമ്മൾ ബ്രീഡ് ചെയ്യാനായിട്ട് കൊടുക്കാറ്. ഇതാണ് നമ്മുടെ പ്രൈസ് ലിസ്റ്റ്. നമ്മളെ വെറ്ററിനറി സർവകലാശാലയുടെ പ്രൈസ് ലിസ്റ്റ് ഇതാണ്.